സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യർ നാല് വിഭാഗമാണ്. ആദ്യത്തെ രണ്ട് വിഭാഗം അല്ലാഹു ഇഷ്ടപ്പെടുന്നവരാണ്, ഇനി കുറയ്ക്കരുത്. അവസാനത്തെ രണ്ട് വിഭാഗം അല്ലാഹു വെറുക്കുന്നവരാണ്. മൊത്തം നാല് വിഭാഗമാണ്. ആദ്യത്തെ രണ്ട് വിഭാഗം അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ്, അവസാനത്തെ രണ്ട് വിഭാഗം അല്ലാഹു വെറുക്കുന്ന വിഭാഗമാണ്. ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ പറയും, ഉസ്താദേ നമുക്ക് ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ പെടണം. അല്ലാഹു സമ്പത്ത് കൊണ്ട് നാല് വിഭാഗമായി മനുഷ്യരെ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ്, രണ്ടാമത്തെ രണ്ട് വിഭാഗം വളരെ പരാജയത്തിലുമാണെങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഒന്നാമത്തെ വിഭാഗം സമ്പത്തും അറിവും അല്ലാഹു പടച്ച തമ്പുരാൻ ഒരുപോലെ കൊടുത്ത് അനുഗ്രഹിച്ചവരാണ്. സമ്പത്തും അറിവും ഒരുപോലെ കൊടുത്തു, ധാരാളം കാശും അല്ലാഹു കൊടുത്തു, അതെങ്ങനെ ചിലവഴിക്കണമെന്ന ദീനി ബോധവും അല്ലാഹു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നേ പറയുള്ളൂ, കാരണം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാശുകൊണ്ട് അതെങ്ങനെ ചിലവഴിക്കണമെന്ന ബോധവും ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ഇതിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉസ്താദെ നമ്മളില്ല. അറിവും സമ്പത്തും ഒരുപോലെ അല്ല തന്നവരാ. പണവും അല്ലാഹു തന്നിട്ടുണ്ട്, അറിവും അല്ലാഹു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവിനെ വഴിപ്പെടേണ്ടതെന്ന്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്, അല്ലാഹു തന്റെ ശരീരത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഭൗതിക ലോകത്തെ ആയുസ്സിനെ അലങ്കരിക്കാൻ അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്തിരിക്കുന്ന സാമ്പത്തികമുണ്ടല്ലോ, ആ സാമ്പത്തികം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ള അറിവും ബോധവുമുള്ളവനാണ് ഒന്നാമത്തെ വിഭാഗം. ആ ഒന്നാമത്തെ വിഭാഗത്തിന് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു. അല്ലാഹു പടച്ച തമ്പുരാൻ പണം കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. അല്ലാഹു പടച്ച തമ്പുരാൻ അതുപോലെ അറിവും കൊടുത്ത് അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് മദീനയുടെ തിണ്ണയിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് ചോദിക്കുന്ന, യാ റസൂലല്ലാ, എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പൊട്ടിക്കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബേ അവിടെ എന്തിനാ കരയുന്നത്? ആരംഭപ്പൂവായ മദീനയുടെ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയില് രണ്ട് പാവപ്പെട്ട എത്തീമക്കളെ കണ്ടു ഉസ്മാൻ, ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ, അപ്പയില്ലാത്ത മക്കളാണവര്. ആ രണ്ട് പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് മുനാഫിഖാര മനുഷ്യനാണ്. ആ മുനാഫിഖാര മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് ഉസ്മാൻ. ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിന്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാര് അടർത്തിയെടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാഥ മക്കള് ആ വീടിന്റെ നടയിൽ ഇറങ്ങി കൊണ്ടുവന്ന് പൊട്ടിക്കറിയുമായിരുന്നു ഉസ്മാൻ. അതുകൊണ്ട് ആ മക്കൾക്ക് ആ ഇന്തപ്പന തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഫിഖാര മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ഇന്തപ്പന തോട്ടത്തിന് വിലപേശി ഉസ്മാൻ. അള്ളാന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ, ആ മുനാഫിഖാര മനുഷ്യനോട് ഈന്തപ്പന തോട്ടം പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, എത്ര രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ മുനാഫിക്കാര മനുഷ്യനറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങുമെന്ന്. മനസ്സിലാര മുനാഫിക്കാര മനുഷ്യൻ പറഞ്ഞത്,
നൂറ് ഈത്തപ്പന തോട്ടത്തിന്റെ വിലയാണ്. ആ മദീനയിൽ ഈന്തപ്പനത്തിന് എത്ര വില വരുമോ അതിന്റെ നൂറിരട്ടി വില ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. എന്തിനാ കരഞ്ഞരെന്നറിയോ? അല്ലാഹുവേ, മദീനയുടെ പരിസരത്ത് കണ്ട പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഒരു ഈന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ മൂന്നാമത്തെ ചക്രവർത്തിയാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, നൂറ് ഈന്തപ്പന തോട്ടത്തിന്റെ അല്ല ആയിരം ഈന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചാലും ആ ഈന്തപ്പന തോട്ടം ഇന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ട് അനാറ മക്കൾക്ക് കൊടുത്തുകൊള്ള. അല്ലാഹുവിന്റെ റസൂലേ, നൂറ് യതീമക്കൾക്ക് നൂറ് ഈന്തപ്പന തോട്ടത്തിന്റെ വിലയല്ല ആയിരം ഈന്തപ്പന തോട്ടത്തിന്റെ വിലയാണ് അയാൾ ചോദിക്കുന്നതെങ്കിലും ഈ ഉസ്മാൻ കൊടുത്തിട്ട് ആ ഈന്തപ്പന തോട്ടം വാങ്ങി പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാം നബി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, അതിന് നിന്റെ കയ്യിൽ കാശവിടുന്ന? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണീരോടുകൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ പണവും തന്നിട്ടുണ്ട്, അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട്, പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ ഒന്നാമത്തെ ഉപമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അല്ലാഹു നേരത്തെ ഇഷ്ടപ്പെട്ടവരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അറശിന് താഴെ എഴുതപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വർഗത്തിൽ ഞാൻ കണ്ടുപോ എന്നല്ലാണ്ട് റസൂൽ പറയുകയാ. എന്തുകൊണ്ടാണ് അല്ലാഹു കൊടുത്ത പണം എന്തിന് വേണ്ടി ചിലവഴിക്കണമെന്ന അറിവോടുകൂടി ചിലവഴിച്ചത് കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ അല്ലാഹു പവർ കൊടുത്തതാ, പരലോകത്തുന്നതമായ വിജയം കൊടുത്തതാ. രണ്ടാമത്തെ വിഭാഗമാരാ, പണം അല്ലാഹു കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ അല്ല കൊടുത്തിട്ടുള്ളൂ, പണമില്ല. രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് എല്ലാവർക്കും ഉത്സാഹം. ഉസ്താദെ, എന്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത വർഷം ഹദ്ദാദ് നഗറിൽ 10 എത്തി മക്കളെ, 10 പാവപ്പെട്ട മക്കളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പിരിവിനിറങ്ങേണ്ടി വരില്ല. 10 കാശ് ഈ ഹദ്ദാദ് നഗറിലുള്ള ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയും. പക്ഷേ കാശ് കൊടുക്കുമ്പോ ഓന്റെ സ്വഭാവം മാറുന്നത് ഓന്തിന്റെ നിറം മാതനമായിരിക്ക. അല്ലാഹ് കാക്കട്ടെ. കാശ് വരാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞതാ, അപ്പൊ ഈ റോഡിലൂടെ നടന്നു പോയാൽ 1000 നോട്ട് വഴിയിൽ കിടന്നാൽ മുകേഷ് അംബാനിയാണ് കാണുന്നതെങ്കിലും എടുത്ത് പോക്കറ്റിൽ വെച്ചോണ്ട് പോകും, കളഞ്ഞിട്ട് പോകില്ല. പൈസ അതാണ്, പൈസയുടെ വിഷയം അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെട്ടുപോയിരിക്കുന്നത് ആ വിഷയത്തിലല്ലേ? മനുഷ്യന്റെ പോക്കറ്റിൽ തൊട്ട് കളിച്ചാൽ അവന്റെ സ്വഭാവം അറിയാമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകന്റെ അണികളായ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഈ കസേരകൾ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും ആരാ? പാവപ്പെട്ടവരാണ്, സാധുക്കളാ. നിങ്ങൾ ആലോചിച്ചു നോക്കേ, എന്റെ പ്രസംഗ ഡേറ്റ് എഴുതുന്ന ഡയറിയിൽ കാസർഗോഡ് ജില്ലയിൽ 9 പേരുടെ നമ്പര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടിട്ടുണ്ട്. ആ 9 പേരും കൂലിവേലക്കാരും പാവപ്പെട്ടവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ, ഉസാദ് ബാക്കവി കാശുകാരൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴേ വരുള്ളൂ, ഫ്ലൈറ്റ് ഇറക്കി കൊടുത്താലേ വരുള്ളൂ, 1.5 ലക്ഷം ഓഫർ ചെയ്താലേ വരുള്ളൂ. അതൊക്കെ എന്നെ കുറിച്ച് പറയുന്നവന് നാവ് പുഴുത്തുപോകും. അല്ലാഹു കാത്തിരിക്കട്ടെ. കാരണം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ. 15 വയസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പട്ടിണി കിടക്കും, എനിക്ക് വേണ്ടി കഴിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ ചുള ചൂടാക്കി പാചകം ചെയ്തിട്ട് പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി കഴിച്ചവനാ ഞാൻ. പക്ഷേ വന്ന വഴി മറക്കാൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഇന്നും
എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കിടക്കുന്നൊരു ചെറ്റക്കുടില്ല. ഞാൻ വീട് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും അവർ വരൂല, അതിൽ കിടക്കൂല, അവർക്ക് അതിൽ തന്നെ കിടന്ന് മരിക്കണം. അത് കാണുമ്പോൾ ഒരിക്കലും നമുക്കൊന്നും വന്ന വഴി മറക്കാൻ തോന്നൂല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പണക്കാരെ സ്നേഹിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പണക്കാരെ സ്നേഹിച്ചോ. പള്ളി വെക്കാനും തീങ്കാന കെട്ടാനും പാവപ്പെട്ടവരെ കെട്ടിച്ചു വിടാനും ആവശ്യത്തിലധികം പണക്കാരെ സ്വാധീനിച്ചോ ഇഷ്ടപ്പെട്ടോ, പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ പണക്കാരുടെ മുഖം നോക്കി കച്ചവടം ചെയ്യുന്നവൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകയാതന അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം, അറിവ് മാത്രമുള്ളവരാണ്, പണമില്ല, അവർക്ക് സമ്പത്തില്ല, അറിവ് മാത്രമുള്ളവരാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം ദ്രവിക്കുന്ന നിങ്ങളെല്ലാവരും പറയും, ഉസ്താറേ അവര് നമ്മളാണ്, നമുക്ക് അറിവ് മാത്രമാണുള്ളത്, പണമില്ല എന്ന് പറയുന്ന സഹോദര, ഈ രണ്ടാമത്തെ വിഭാഗത്തിനൊരു ഗുണം കൂടി അള്ളാഹു പറയുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു ഗുണം കൂടി അല്ല പറയുന്നുണ്ട്. എന്താണെന്നറിയോ ആ ഗുണം? അറിവ് മാത്രമേ ഉള്ളൂ, സമ്പത്തില്ല, എങ്കിലും അവന്റെ ധാരണ എന്താണെന്നറിയോ, എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള തുക ഞാൻ കൊടുക്കുമായിരുന്നു, ഒരു പവൻ ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു, ഒരു ഓട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു. ഈ സരസിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്ന പാവപ്പെട്ട അദാത് നഗരത്തടിച്ചുകൂടിയ ആയിരക്കണക്കാന സഹോദരിമാർ, പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കയ്യിലും കാതിലും കടുത്തിലും കാലിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെറിയുമ്പോ അടുത്തിരുന്നു കൊണ്ട് കുപ്പി വളവരിച്ചിരിക്കുന്ന സ്കാരത്തഴമ്പുള്ള പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഹദാദ് നഗറിലെ പെങ്ങളിരുന്നു കൊണ്ട് ചിന്തിക്കുകയാ, അല്ലാഹുവേ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നെങ്കില്, എന്റെ കടി എന്റെ കാതിലൊരു കമ്മലുണ്ടായിരുന്നെങ്കില് അത് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പെണ്ണേ, ഒന്നാമത്തെ വിഭാഗത്തിനല്ലാന്റെ പൊരുത്തമുള്ളത് പോലെ രണ്ടാമത്തെ വിഭാഗമായ നിനക്കും അല്ലാന്റെ പൊരുത്തമുണ്ട്. ഒന്നാമത്തെ വിഭാഗം അറിവുള്ളത് പോലെ പണം ചിലവഴിക്കുന്നു, രണ്ടാമത്തെ വിഭാഗത്തിന് പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും മനസ്സിലെ ചിന്ത എന്താ, ഉണ്ടായിരുന്നെങ്കിൽ, കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ രണ്ടുപേരും ഒരേ മർത്തബയില. ഈ രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലിയെന്ന് ദ്രോഹം തലകുലിക്ക് സമ്മതിച്ച കൂഫയുടെ മണ്ണിൽ കിടക്കുന്ന രാജകുമാരന്റെ ഏറ്റവും വലിയ ഉറ്റതോടനാരാ? അലിയുബിൻ അബി തോലിബ് റളിയല്ലാഹു തആലാനുവാണ്. പണ്ടവൻ തന്നോട് ദീനീൻ ഉൾക്കൊണ്ട് നിന്തുള്ളോരാധരധീരേ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച അക്കറിഞ്ഞലി ഹൈദർ സൂരരേ. ബഹുമാനപ്പെട്ട അലി ഹൈദൽ കറാർ, അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെയും പേര് പറയുമ്പോ പുളകം കൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, തിരുനബിയുടെ വസീയത്തും വഫാത്തും എന്ന കാസറ്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ വിനീതന്റെ പ്രഭാഷണത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ പവലിൽ ഞാൻ പ്രഭാഷണം നടത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിമയുടെ മണിമാരനാണ് അലി റളിയല്ലാഹു അൻഹു. അല്ലാഹു പണം കൊടുത്തിരുന്നില്ല, അല്ലാഹു പവർ കൊടുത്തിരുന്നില്ല, അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തിരുന്നില്ല, അല്ലാഹു ആഡംബരം കൊടുത്തിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പട്ടിണിയായിരുന്നു. പ്രവാചകനെയും കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് വന്ന് പറയുന്നു, ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ, എന്ത് ഈ ചെറ്റക്കൂരയ്ക്കകത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഫാത്തിമ, അതിനുള്ള പണം എനിക്കില്ലല്ലോ ഫാത്തിമ. പണമുണ്ടായിരുന്നെങ്കിൽ, അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നെങ്കിൽ എന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്റെ ഈ വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഒരുങ്ങുമായിരുന്നു എന്ന് അലീബിൻ അബീ തോലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഇത് രണ്ടാമത്തെ വിഭാഗം, പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ, എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാം, പക്ഷേ സമ്പത്തില്ല. അല്ലാഹു തആല ആ വിഭാഗത്തിലെങ്കിലും
ഉൽപ്പെടാനുള്ള തൗഫീക് തരട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. കബീറുസ്ഥാന് വലിയ വയറാ, അതുകൊണ്ട് നീ നിറച്ചൊഴിച്ചു കൊടുത്ത് ശീലിച്ച പോലെ എനിക്ക് നിറച്ചൊഴി. പകുതി ഒഴിച്ച എല്ലാ സ്റ്റേജിലും കബീർ ഉസ്താദ് എനിക്ക് പണി തന്നിട്ടാ പോണേ, അതുകൊണ്ട് ഇവിടെ കബീർ ഉസ്താദിന് പണി കൊടുത്തിട്ടാ ഞാൻ പോകും ഉറപ്പാ. അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? അറിവ് ഇല്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരെ പോലെ നിസ്കരിക്കാൻ വരുന്നില്ലേടെ? ഇൻഷാല്ലാ വരണം. പോക്കറ്റിൽ 1000 നോട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കും. സമ്പത്ത് ശരിക്കുണ്ട്, അറിവും ബോധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന് ശാപമാണ്. ജില്ലകളിൽ ഒരുപാട് സാമ്പത്തികമല്ലാത് കൊടുത്തിരിക്കുന്ന ജില്ല ഏതാ? ഏതാ പറയാൻ ഇച്ചിരി മടിയായിരിക്കും നിങ്ങൾക്ക്. ജില്ലകളിൽ സാമ്പത്തിക ഇച്ചിരി കൂടുതൽ കൊടുത്തിരുന്ന ജില്ല ഏതാ പറയേ? കാസർഗോഡ്. അഭിമാനത്തോടെ പറയേ, അൽഹംദുലില്ല മനസ്സിന്റെ അകത്ത് തട്ടിക്കെട്ട് പറയേ. പാവപ്പെട്ട ഹദ്ദാദ് നഗറില് 25-ാം തീയതി പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന 7 മക്കൾക്ക് സന്തോഷത്തിന്റെ താലിച്ചരട് കൊടുക്കാൻ കാസർഗോഡ് ജില്ലയുടെ ഹദ്ദാദ് നഗറിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അള്ള പണം തന്നു എന്ന് പറയാൻ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. അഭിമാനത്തോടെ പറഞ്ഞു, ആരെയാ പേടിക്കാ? അള്ള തന്ന പണം തന്നു എന്ന് തന്നെ പറയാ, തന്നു തന്നെ പറയാ. ഒരു പവൻ സ്വർണം വെച്ചൊക്കെ പലരും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓഫർ പറഞ്ഞു എന്നറിഞ്ഞു. അൽഹംദുലില്ല, അള്ളാഹു അവർക്ക് അടുത്ത വർഷമാകുമ്പോ 10 പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഈ വിപുലമായ സദസ്സിന്റെ പോരിസ കൊണ്ട് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ തട്ടിയാണ് ഞാൻ വാചിയ, വെറുതെ അല്ല. അതൊക്കെ വേണം. അള്ളാഹു പണം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോഴേ എങ്ങനെ ചെലവഴിക്കാൻ തോന്നുന്നു. അറിവ് കൊടുക്കാതിരുന്നാ പറ്റൂല. അറിവില്ലാതിരുന്നാ നമ്മളെ നാട്ടിലേക്കോ? പണം മാത്രമുണ്ട്, അറിവില്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് കൊടുത്തതുപോലെയാകും? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഖാലയും വാതൈനാഹു മിനൽ ഖുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉൽ ഖുവാ. 700 ഒട്ടകം ചുമന്നാലും തീരാത്ത ധനശേഖരണത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ദുനിയാവിന്റെ തൊലിക്കുപുറത്ത് ജീവിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ കാലഘട്ടത്തിൽ ജനിച്ച ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവനല്ലാഹു പണം കൊടുത്തു, അവനല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തു, അവനല്ലാഹു വലിയ സുഖം കൊടുത്തു, അവനല്ലാഹു താരാട്ടുപാടാ തോടികളെ കൊടുത്തു, അവന്റെ കാല് ഞെക്കിക്കൊടുക്കാൻ തൊലിവെളുപ്പുള്ള തരണീമണികളെ കൊടുത്തു, അവന്റെ പാതിരാത്രി പകലാക്കി മാറ്റാ ചുണ്ടു ചമന്ന തക്കാളിക്കവുള്ള കാശ് കൊടുത്ത് വാങ്ങുന്ന മദാമമാര് കാറൂനിന്റെ നെഞ്ചത്ത് കിടന്നുരുണ്ട് പോയെങ്കിൽ അവസാന കാറൂനൻ അല്ലാഹു കൊടുത്ത പണിയെന്താ? വഹസഫ്ന ബിഹി വബിദാ രിഹില്ലർലോ. ആ കാറൂനെയും കാറൂനിന്റെ കൊട്ടാരത്തെയും ഭൂമിയുടെ ഒരു ഭാഗം തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അല്ലാഹു ഇടിച്ച് താഴ്ത്തിക്കളഞ്ഞെന്ന് പടച്ച റബ്ബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ വിഭാഗത്തിലാകണമോ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ? അല്ലാഹു പണം മാത്രം തന്ന പേപ്പട്ടികളെ പോലെ, പോത്തുകളെ പോലെ, മൂരികളെ പോലെ തിന്നാന് കുടിക്കാന് സുഖിക്കാന് രസിക്കാന് കളിക്കാന് ചിരിക്കാന് ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും മാത്രം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായി മാത്രം അറപ്പതിക്കണമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? എന്തിനാണങ്ങനെ ഒരു ജീവിതം? സ്വർണ മഞ്ചത്തിൽ കൊണ്ടുവന്നടക്കിയാലും പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ആ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തീരുമാനമെടുക്കണം നമ്മൾ. അള്ളാഹു പണം തന്നെങ്കിൽ അറിവുണ്ടാക്കിയിട്ട് ആ പണം അതുപോലെ ചെലവഴിക്കണം. ഇല്ലാതെ കാറൂനെ പോലെ തിന്നാനും കുടിക്കാനും രസിക്കാനും സുഖിക്കാനും മാത്രം അള്ള തന്ന പണം. പണം വരുമ്പോഴാണല്ലോ മനുഷ്യന്റെ മനസ്സ് മാറുന്നത്. എത്രയോ സഹോദരി സഹോദരങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും. ഗൾഫുകാരന്റെ ഭാര്യയാണ് എന്ന് പേര് കെട്ടാൻ വേണ്ടിയിട്ട്
പ്രിയപ്പെട്ട സഹോദരിമാർ സാധാരണ ധരിച്ചു കൊണ്ടിരിക്കുന്ന ചെരിപ്പ് മാറ്റി ഐഹീറിന്റെ ചെരിപ്പാക്കും. മുടി സ്ട്രൈറ്റ് ചെയ്യും. പിന്നെന്താ പിരിയം പ്ലക്ക് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം, ഇവിടെ എന്താണെന്ന് അറിയില്ല. പിരിയം ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്ത് വടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു മഷി പുരട്ടും, ഒരു പെയിന്റ്. ഇതൊക്കെ കാശ് വരുമ്പോ ചെയ്യണതാ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉസ്താദുമാർക്ക് കിട്ടുന്ന ശമ്പളം വറക്കത്തുള്ളതാ. അത് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ, കാസർഗോഡ് മാത്രമല്ല. 2500 or 3000 കൂടുതൽ അങ്ങനെ കൊടുക്കലില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം അള്ള വേണ്ടി വെച്ച് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും അത്ര കൂടുതൽ കിട്ടലില്ല. പിന്നെ 4000 രൂപ, 4500 രൂപ, 100 രൂപ ഉസ്താദിന് കൂട്ടിയാൽ പിന്നെ സെക്രട്ടറി വന്നിട്ട് പറയും, ഇനി അടുത്ത വെല്ലു പെരുന്നാളിനെ കൂട്ടോളൂ കേട്ടോ എന്ന് പറയും. 100 രൂപ ഒരു വർഷത്തേക്ക് കൂട്ടിയതാ. അപ്പൊ ഈ പാവപ്പെട്ട ഉസ്താദ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയണു, അപ്പുറത്തെ സുൽവത്ത് സ്കൂട്ടി എടുത്ത് സ്കൂട്ടി. അപ്പോ ഭർത്താവായ ഉസ്താദ് ചോദിക്കും, നീ എന്തെടുത്തു? ഞാൻ 15 വക 7 എടുത്തു. ഓതാനല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. എത്ര എത്ര ആലോചന വന്നത്, അവസാനം കിട്ടിയത് മെയിലേരായി പോയി. ഇത് പറയും, ഇതൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ ആഴ്ച ലീവ് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോ മനസ്സുകൊണ്ട് ചിന്തിക്കും, റബ്ബേ എങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കും എന്നും. ഈ വെള്ളം മുണ്ടും ഏ വെള്ള ജുബേം, ഒരു കിറാറായ ചെരുപ്പും, ബസ് കാത്തു നിന്ന് ഒരു വണ്ടിയൊക്കെ വേണ്ട, ബസ് കാത്തു നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത്, ഇതൊക്കെ ഒന്ന് മാറണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടറിയൊക്കെ നല്ല സെറ്റപ്പിൽ നടക്കുന്നു. ഉസ്താദ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉസ്താദ്, ഞാൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ പോവാൻ. ഉസ്താദ് പറയും, ഞാനും കൂടെ ഒന്നും കൂടി ചാടിയാലോ? സെക്രട്ടറി പറയും, വേണ്ട വേണ്ട. കാരണം എന്താ, ഉസ്താദ് ചാടിയ ഉള്ള വസ്തു മുഴുവനും ഉസ്താദ് തകടും കൂടും എഴുതി കച്ചവടം നടത്തും, സെക്രട്ടറി വെള്ളത്തിലാവും. അതുകൊണ്ട് ഉസ്താദിനോട് പറയും, വേണ്ടാന്ന് പറയും. എന്നാല് ഉസ്താദിന്റെ മനസ്സിലൊരു ആഗ്രഹമല്ലേ, ഒന്ന് ചേർന്നാലോ. ഇന്ന് പള്ളി ജോലി മാത്രം ചെയ്യുന്ന ഉസ്താദുമാര് വളരെ കുറവാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 3-4 ലക്ഷം രൂപ ഒന്ന് കൊടുത്താൽ ഒരു വസ്തു വെറുതെ കിടക്കല്ലേ, കച്ചവടം നടന്നാലും അല്ല 19,000 കിട്ടി അത്രയാവൂലേ. എന്നാൽ അതിന് മെനക്കെടാത്തവരോ എങ്ങനെയെങ്കിലും ഒരു വിസ ഉണ്ടാക്കി ഗൾഫിലേക്ക് പോയാൽ, പ്രിയമുള്ളവരെ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലും മനസ്സ് മാറുകയാണ്. ഒന്നാമത്തെ ശമ്പളം വരുമ്പോ ഇന്നലെ വരെ തലമറച്ചിരുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്കൊരു തോന്നല, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്യണം. സക്കാഫിയുടെ ആണെങ്കിലും ബാക്കവിയുടെ ആണെങ്കിലും അഹസനിയുടെ ആണെങ്കിലും മന്നാനിയുടെ ആണെങ്കിലും തോന്നാമല്ല, താമസം വേണ്ട. ലോകത്തൊരുപാട് മനസ്സുകളെ പണം മാറ്റിയിട്ടുണ്ട് മുസ്ലിമേ. ഒരുപാട് പേരുടെ മനസ്സിനെ പണം മാലിന്യമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ വീട്ടുവളപ്പിൽ പോലും, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോലും, നിങ്ങളുടെ നാട്ടിൽ പോലും നൂറുകണക്കായ തെളിവുകളില്ലേ? പണം കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പദവി കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പവർ കൊണ്ട് ജീവിതം മാറിപ്പോയാ, ഒരുപാട് ജീവിതങ്ങളെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന എന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പണം മാത്രമല്ല കൊടുത്തിട്ടുണ്ട്, അറിവില്ലാത്തവരാണെങ്കിൽ അപകടമാണ്, അപകടമാണ്. അല്ലാഹുവേ പാപപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. 2000-3000 രൂപ ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞുമോന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ, പൊന്നുപോൾക്ക് ട്യൂമറാണെന്ന് അറിഞ്ഞാൽ എവിടെ പോകും തമ്പുരാനെ? ഒരു പള്ളിക്കാരൻ 10-20 ലക്ഷം രൂപ കൊടുക്കൂല റഹ്മാനെ. പാവപ്പെട്ട ജോലിക്കാരായ ഈ കസേരകൾ വന്നിരിക്കുന്ന സാധുക്കളാര കൂലിവേലക്കാരുണ്ട് തമ്പുരാനെ, അവിടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലോ. അപ്പൊ അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, സുഖിച്ച് ജീവിക്കാൻ. കൂട്ടുകാരൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകണതവനാ. December 31 രാത്രിയിൽ അവൻ ഫോൺ വിളിച്ച് ചോദിക്കും, എവിടെ നിക്കാടാ ഷംനാദെ, ഷുക്കൂറെ, ഷാനവാസെ, സുബൈറെ. അപ്പൊ അവര് പറയും, എടാ നമ്മള് കബീർസ്ഥാന്റെ വാതകം പോവാ, അല്ലെങ്കിൽ ഔഷാദ് വാക്കയുടെ വാതകം പോവാ. December 31 പുതിയ വർഷം വരെയല്ലേ. ഉടനെ അവൻ പറയും, എടാ അവിടെ പോയാ കബീർസ്ഥാന്റെ ഔഷാദ് വാക്കവയൊക്കെ നാളെയും വരും, പക്ഷെ റിമി ടോമി ഇന്ന് മാത്രമേ വരുള്ളൂ. സൂപ്പർ ഗാനമേളയാ,
ബീച്ചിൽ വന്നാ മതി. December 31 12 മണിക്ക് റിമി ടോമിയുടെ ആട്ടം കാണാൻ, കൂട്ടുകാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാനും കുപ്പിയെടുക്കാനും ഒന്നാമതായി മുന്നിട്ടിറങ്ങുന്ന ആരാ? ആരാ പ്രിയപ്പെട്ടവരെ? വാപ്പ ഹാജാരാണ് പള്ളിയിൽ നിന്ന് പുതുവർഷത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ വാപ്പാടെ ബോധമില്ലാത്ത 25 വയസ്സുകാരനായ പൊന്നുമോനില്ലേ കടപ്പുറത്ത് സയനോരയുടെ റിമി ടോമിയുടെ ശരീരത്തിന്റെ കുലുക്കം കണ്ടിട്ട് നിർത്തി നിക്കക്കള്ളിയില്ലാതെ നൃത്തം ചവിട്ടുന്ന കാലഘട്ടമാണെങ്കിൽ അറിവില്ലാതെ പണം മാത്രം കിട്ടിപ്പോയാൽ ആ പണം കൊണ്ട് അവന് കിട്ടുന്നത് നരകമാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അറിവില്ലാതെ പണം മാത്രം കിട്ടാൻ പാടില്ല. അറിവിന്റെ കൂടെ പണം കിട്ടിയ രക്ഷപ്പെടും. വിഭാഗം ആരെന്നറിയോ? അറിവില്ല, പണവുമില്ല, പക്ഷേ അവർക്കും അള്ളാഹുവിന്റെ വെറുപ്പുണ്ട്. അതെങ്ങനെയാണ് കിട്ടുക വെറുപ്പ്? അറിവില്ല, പണവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പടച്ചോന്റെ വെറുപ്പ്? നിങ്ങളിപ്പോ എല്ലാവരും ചിന്തിക്കൂ, ഉസ്താദെ നമുക്ക് അറിവില്ല, എന്റെ പോക്കറ്റിൽ 10 or 20 rupees ഉള്ളൂ, ബക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുമെന്ന് അറിയാം. പക്ഷേ അത് വാക്കോ ഒന്നാ ആദ്യം പറയണ ബക്കറ്റാന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബക്കറ്റിൽ 10 rupees നമ്മൾ ഇടാറുണ്ട്, ബാക്കി 10 rupees അങ്ങോട്ടും ഒരു ചായ കുടിക്കാനോ വേറെ കാശ് എന്റെ കയ്യിലില്ല. പിന്നെ അറിവ്, നിങ്ങളെ പോലെ ഉസ്താദുമാര് ബസയിക്കുമ്പോ വന്നിരുന്ന് കേൾക്കും, കാസറ്റുകൾ വാങ്ങിക്കൊണ്ടുപോയി കേൾക്കും. ഇതല്ലാതെ വേറെ അറിവൊന്നും ഞങ്ങൾക്കില്ല ഉസ്താദെ എന്നു പറയുന്നവർക്ക് അള്ളാന്റെ വെറുപ്പെന്തിനാ? അറിവില്ലെങ്കിലും അവന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയോ? പണമുണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ സിനിമയ്ക്ക് പോകാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ മറ്റവനെ പോലെ കള്ളുകുടിക്കാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ December 31 കൂട്ടുകാർക്ക് കുപ്പിയെടുത്തു കൊടുക്കാമായിരുന്നു എന്നു മനസ്സുകൊണ്ടവൻ മോഹിക്കുകയാണ്. അങ്ങനെയുള്ളവനും അല്ലാന്റെ തൃപ്തിയില്ല. ആയിരക്കണക്കാര സഹോദരിമാര് അബ്ദാദ് നഗറിന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയട്ടെ, സഹോദരിമാര് ചിന്തിക്കുകയാ, അള്ളാഹുവേ എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തെ സുൽവത്തിനെ പോലെ ഞാനും നടക്കുമായിരുന്നു, ക്യൂടെക്സ് പുരട്ടിക്കൊണ്ട്, മുടി സ്ട്രൈറ്റ് ചെയ്തുകൊണ്ട്, അതേ ചുണ്ടി ലിപ്സ്റ്റിക് പുരട്ടിക്കൊണ്ട്, കാമുകന്മാരെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാനും നടക്കുമായിരുന്നു എന്ന് കൊതിച്ചു പോകുന്ന പെണ്ണേ, ഈ അവസാനം പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ പെടല്ലേ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാന്റെ പരലോകം, ആ പരലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ ചോദ്യമാണ്, ആയുസ് എന്തിന് ചിലവഴിച്ചു, ആരോഗ്യം എന്തിന് ചിലവഴിച്ചു, യുവത്വം എന്തിന് ചിലവഴിച്ചു? അല്ലാന്റെ റസൂല് പറയുകയാ, ലാ തസൂലു ഖദമാ അബദിന ഹത്താ യുസ്അലാ അർബഈൻ, നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറ് ഒരു മനുഷ്യന്റെ കൽഭാരം ചലിപ്പിക്കാൻ കഴിയൂല. എന്നിട്ട് അല്ലാന്റെ റസൂല് പറയുന്നു, മൂന്ന് കാര്യങ്ങളോട് ചോദ്യം ഒറ്റ ചോദ്യമാണ്, നാലാമത്തെ കാര്യത്തിൽ മാത്രം രണ്ട് ചോദ്യമാണ്. പരലോകത്ത് നാല് കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യം, ആ നാല് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ, ആയുസ് എന്തിന് ചിലവഴിച്ചു, യുവത്വം എന്തിന് ചിലവഴിച്ചു, ഇൽമ് എന്തിന് ചിലവഴിച്ചു. നാലാമത്തെ കാര്യത്തിന് മാത്രം രണ്ട് ചോദ്യമാണ്, പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചിലവഴിച്ചു. പണം എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുന്നത്, എവിടെ നിന്നുണ്ടാക്കി എന്ന് വരെ ചോദിക്കും. ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും, അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും. എങ്ങനെയാണ് നീ പണം സമ്പാദിച്ചത്, എങ്ങനെയാണ് ചിലവഴിച്ചത്, ഈ രണ്ട് ചോദ്യം ചോദിക്കുമെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ ശബ്ദം ചെറിയിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നൊന്ന് തീരുമാനിക്കുക. ഇപ്പോൾ ബക്കറ്റ് എടുക്കാനല്ല, പിരിക്കാനല്ല, നിങ്ങൾ ആലോചിച്ചോ, 1000 ഉണ്ടെങ്കിൽ 1000, 5000 ഉണ്ടെങ്കിൽ 5000, 10000 ഉണ്ടെങ്കിൽ 10000, ചെക്കാണെങ്കിൽ അത്, ATM ആണെങ്കിൽ അതിൽ എത്ര രൂപ ATM അക്കൗണ്ടിൽ ഉണ്ടാവുമെന്ന് ചിന്തിക്കാം. ചിന്തിച്ചല്ലോ എല്ലാവരും, അന്തം വിട്ടിരിക്കല്ലേ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്. ആലോചിച്ചോ, ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള കാശിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്, എത്ര രൂപ ഉണ്ട് പഠിച്ചത്. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം. സഹോദരിമാര് മോതിരം, വള, കമ്മല്, മാല, പിന്നെ ചെറിയൊരു പേഴ്സ് ഉണ്ടാവുമല്ലോ, പേഴ്സിൽ പല അറകളും ഉണ്ടാവുന്നുണ്ട്. എല്ലാ അറയും കൂടെ തുറന്നാൽ മദീനയും മക്കയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശുണ്ടാവും, എന്നാലും തുറക്കത്തില്ല. പോട്ടെ, ആ കാശെല്ലാം കൂടി
നമ്മുടെ കയ്യിലുണ്ട്. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? അവളൊന്ന് ചിന്തിച്ചു നോക്കി, ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹു എന്റെ കയ്യിലിരിക്കുന്ന കാശ് 1000 രൂപയുണ്ട്, 2000 രൂപയുണ്ട്, 5000 രൂപയുണ്ട്. ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? പടച്ചവര് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി, എവിടെ നിന്നാ കിട്ടിയത്? ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിച്ച് നോക്കണ്ട, എവിടെ നിന്നാണ് കിട്ടിയത് പടച്ചവര്? നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി, എവിടെ നിന്നാണ് കിട്ടിയത്? ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുമ്പോ ചിരി വരും, അല്ലാഹുവേ എത്ര പേരെ പറ്റിച്ചും വലിപ്പിച്ചും ആണ് റബ്ബേ ഞാൻ ഈ കാശ് പോക്കറ്റ് വെച്ചിരിക്കുന്നത്. എത്ര പേരെ, എത്ര പേരെ. ഒരു സ്ഥലത്ത് ബേക്കറി ഉൾക്കാരണം തരുമ്പോ ബേക്കറിയുടെ പേര് അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്നാണ്. രുചി ബേക്കറി, തണൽ ബേക്കറി എന്ന് കേട്ടിട്ടുണ്ട്. അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്താ പേരിടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, വാപ്പാടെ പേരെന്ന് ചോദിച്ചപ്പോ പറ, അപ്പാടെ പേരില്ല, അപ്പാടെ പേരിട്ട ബേക്കറിയൊക്കെ നിന്ന് കത്തു സാറേ, അത്രയ്ക്ക് മണക്കത്താ. പിന്നെ ഇത് ആരെ പേര്? ഇത് ദുബായിലുള്ള എന്റെ അറബിയുടെ പേരാ. ആ പേരിടാൻ കാരണം അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയതെന്ന. അപ്പൊ ഇതാണ് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു നാളെ ചോദിക്കും, മിന്നൈന ഇക്തസബാ, എവിടെ നിന്നാ പണമുണ്ടാക്കിയത്? ചോദിക്കും പെങ്ങളെ, ചോദിക്കും. ദുബായിലും അബുദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവായ അറബിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താക്കിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന, നാട്ടിൽ വന്ന് മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മിന്നൈന ഇക്തസബാ, എവിടെ നിന്നാണ്, എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയതെന്ന് അല്ലാഹ് ചോദിക്കുന്നതാ. മറുപടി കൊടുക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? കഴിയണം. പട്ടിണി കിടന്നാലും ഹറാമാറ പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ട അബൂ തുജാനാ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ നിന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ തുജാനാ, എവിടേക്കാണ് അബൂ തുജാനാ ധൃതി വെച്ചു പോകുന്നത്? പ്രഭാതമാണല്ലോ, കണ്ണീരോടെ ദുആ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, എന്തിനാണ് ഓടുന്നതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് അബൂ തുജാന പറയും, നബിയേ എനിക്ക് രണ്ടു മക്കളാ, നബിയേ ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വന്നിട്ട് വേണം എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ. നബിയേ കുറച്ചു ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല, സുഖമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാതെ എന്റെ കുടുംബം പട്ടിണിയിലാണ്. നബിയേ കാസർഗോഡ് ഹദ്ദാദ് നഗറിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഭർത്താവ് ജോലിക്ക് പോകാതെ പട്ടിണി കിടക്കണ്ടെന്ന് ഗതികേട് വന്നിട്ടുണ്ടോ? ഉപ്പ പൈസ തരാതെ പട്ടിണി കിടക്കണ്ടെന്ന് ഗതികേട് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ? അല്ലാഹു നമ്മെ വിശപ്പിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ അവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ. അബൂ തുജാനാ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ എന്റെ മക്കള് 3 ദിവസമായി പട്ടിണിയാണ്, അവർക്ക് കഴിക്കാനൊന്നുമില്ല, അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ. അതുകൊണ്ട് ഇന്നലെ ഞാൻ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട്, അങ്ങയുടെ കൂടെ ദിക്ര ചൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം ചെലവഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള പ്രിയപ്പെട്ട രണ്ട് മക്കള്, അല്ലാഹുവിൻ്റെ റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാതെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാര മനുഷ്യന്റെ ആ മനോഹര പല വർഗങ്ങളിൽ നിന്ന് അടർന്ന് വീഴുന്ന പഴുത്ത കായികനികളില്ലേ നബിയേ, അതെന്റെ അരുമ മക്കള് എഴുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു നബിയേ. എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചു പോയാ, അത് അറാമല്ലേ, അത് അറാമല്ലേ റസൂലേ. അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിൽ
പക്ഷേ ഞാൻ അനിവാരം കൊടുക്കാറ് അവരുടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്തു ഛർദ്ദിപ്പിച്ച് കളഞ്ഞ നബിയേ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന അല്ലാഹുവിന്റെ റസൂലേ ഇന്നലത്തെ പോലെ എന്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞു പോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂ ദുജാനയുടെ കണ്ണീരിന്റെ വില ഈ സമുദായത്തിനറിയുമോ? ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ, ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ, ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ. പരിശ്രമിക്കുന്ന മുസ്ലിമേ, മിൻ ഐന ഇക്തസബാ, എവിടെ നിന്ന് പണമുണ്ടാക്കിയെന്ന് അല്ലാഹ് ചോദിക്കും മോനെ. ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരുണ്ട്, ലോഡിംഗ് തൊഴിലാളികളുണ്ട്, യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ചുമട്ടു തൊഴിലാളികളുണ്ട്. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ അതിനൊരു ബറക്കത്താണ്. മുമ്പൊരച്ഛൻ 8 വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു, 8 വയസ്സുകാരനായ മകനോട് പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ടി എനിക്ക് കൊണ്ട് തന്നല്ലാതെ നിനക്ക് നീ വീട്ടിൽ നിന്ന് ഭക്ഷണവും തരൂല, രാത്രി നിന്നിവിടെ ഉറക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. ഇന്നുള്ള മക്കളോട് അങ്ങനെ പറയരുത്. അവരോട് മാതാപിതാക്കൾ അനിവാരം കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അവർ പോകും. കാപ്പി കൊടുക്കലൊക്കെ വേണോ ഇത്രയും തിരക്കിനിടയിൽ? പുറത്തുനിന്നാണോ? അല്ല, പുറത്തുനിന്നാണെങ്കിലും ഇത്രയും തിരക്കിനിടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അടുത്ത പ്രദേശത്തുള്ള യുവാക്കൾ ചെയ്തതാ ഈ ഈ ഇതൊക്കെ. എന്ത് ചെയ്യും ഇപ്പൊ ജനങ്ങൾ ഇത്രയും പേരെ എവിടെ ഇരുത്തും? ആ ഇൻഷാല്ല ആരും നിരാശപ്പെടേണ്ട, ഒരു 1.5 മാസം കൂടി കഴിഞ്ഞാൽ പഴയ ശബ്ദത്തിലേക്ക് ഇൻഷാല്ല മടങ്ങി വരും. അപ്പൊ നമുക്ക് കാര്യമായി ഏതാ ആ നമ്മുടെ വാഹനങ്ങളൊക്കെ സംഘാടകർ പറയുന്ന സ്ഥലത്ത് മാറ്റി പാർക്ക് നിർബന്ധമായും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ വിഷമമാണ്. ഇനി അടുക്കൂല, എല്ലാം അടുത്തല്ലേ കിടക്കുന്നേ. കുറച്ചുകൂടി ഒന്നുകൂടെ അടുപ്പിച്ചു നോക്കിയേ, ഒന്ന് നോക്കട്ടെ പറ്റുമോ? ഞെരിങ്ങിയാണ് കിടക്കുന്നത്. മാക്സിമം അങ്ങനെ ചെയ്തോ, പക്ഷെ ഫ്രണ്ട് മാത്രം നീങ്ങരുത്, നീങ്ങാൻ മൊത്തം നീങ്ങണം, എങ്കിലേ ഏറ്റവും പുറകിലുള്ളവർക്ക് ഉപയോഗപ്പെടും. ആ അപ്പൊ സുഖമായല്ലോ, കൈ വെച്ചിട്ട് നല്ല വിശാലമായിട്ട്. ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാല്ല, മദ്രസയുടെ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും എല്ലാവരും പൊരുത്തപ്പെട്ട് ഉള്ള സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ ഈ സദസ്സിന്റെ പോരുഷയും ബറക്കത്തും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദുആഇൻ അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് നേരം നീട്ടി പറയാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരൊന്നൊന്നേകാൽ മണിക്കൂറോടെ വരെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം ശാരീരികമായ അസ്വസ്ഥതയുള്ളത് കൊണ്ട്. എങ്കിലും വാതിലൊന്നും കുറവൊന്നും വരൂല, എല്ലാവരും കടന്നിരിക്കും. ഉള്ള സൗകര്യത്തിൽ നീങ്ങി വരുമ്പോൾ മൊത്തത്തിൽ നീങ്ങണം, ഏറ്റവും പുറകിൽ അങ്ങനെ നീങ്ങട്ടെ, എങ്കിലേ ഉപയോഗം ഉണ്ടാവും. സീറ്റ് കിട്ടാതെ വന്നാൽ പുറകിൽ കുറച്ച് നിന്നു പോയാലും പ്രശ്നമില്ല, അങ്ങനെയും കേൾക്കാലോ. റോഡിൽ ദേവിയത് ആരും നിൽക്കാതിരിക്കുക. കാരണം നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യത്തിന് പോകുന്നവരുണ്ടാവും. നമ്മളായിട്ടൊരു തടസ്സം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോ മകൻ വഷളായി വളരുന്നത് കണ്ട് അച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ട് കൊണ്ട് തന്നെങ്കിലേ ഈ വീട്ടിന്റെ അകത്ത് നിനക്ക് കിടക്കാനും പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ. മകൻ സമ്മതിച്ചു. 1-ാമത്തെ ദിവസം അച്ചാച്ചന്റെ അടുത്ത് പോയി പാക്കും പറ്റിയൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അച്ചാച്ച 1 രൂപ എനിക്ക് തരണം.
ഒരു രൂപയല്ലേ ഉള്ളൂ. അച്ചാച്ചൻ ഒരു രൂപ കൊടുത്തു. ആ ഒരു രൂപയും കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്നു. വൈകുന്നേരമായി അച്ഛന്റെ കയ്യിലേക്ക് ആ ഒരു രൂപ കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ആ ഒരു രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു രൂപ പൊന്നുമകൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അച്ഛൻ ചോദിച്ചു, ഇതെന്തിനാണ് കിണറ്റിൽ ഇട്ടെന്നറിയോ? മോൻ പറഞ്ഞു, അറിയില്ല. അച്ഛൻ പറഞ്ഞു, കുറച്ചു നാൾ കഴിയുമ്പോ ഈ കാശിങ്ങനെ വൃക്ഷമായി പൊടിച്ച് തടച്ച് വളർന്ന് അതിൽ നിന്ന് കാശിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ഒരു രൂപ കൊടുക്കണമല്ലോ, അമ്മാമ്മയുടെ അടുത്ത് പോയി. അങ്ങനെ ഓരോ ദിവസം കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ അടുത്ത് പോയി ഒരു രൂപ വാങ്ങി 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 അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ദിവസം ഒരുപാട് കഴിഞ്ഞു. അവസാനം അച്ചാച്ചനും അപ്പാപ്പനും ആരും കാശ് കൊടുക്കാതായി. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ ഒരു രൂപ അച്ഛന്റെ കയ്യിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്താണ് പോംവഴി? അവസാനമയാൽ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ പോയി ആ പാവപ്പെട്ട മകൻ കരഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ചോദിച്ചു, എനിക്ക് ഒരു രൂപ തരുമോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാ നിനക്ക് കാശ് തരാം. അങ്ങനെ 8 വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അയാൾ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് ഓടി വരികയാണ്. അച്ഛന്റെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ 1 രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്നു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയിടുക. ആ മകൻ 1 രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്കിനി ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 1 രൂപ ഞാൻ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടുകയില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ, ഇത് മാത്രം കൊണ്ടിടാത്തതെന്താ? അവൻ പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ എനിക്ക് കിട്ടിയ 1 രൂപ കഷ്ടപ്പെടാത്ത കാശ. അച്ചാച്ചന്റെ കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ഇരന്ന് കാശ. പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ ഇരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാശ. അതുകൊണ്ട് ആ കാശ് ഞാൻ പാഴാക്കൂല എന്ന് 8 വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കില് എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗർ പഠിച്ചുകൂടിയ ആയിരക്കണക്കാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കില് ആ കാശ് കൊണ്ട് സിനിമയ്ക്ക് പോകൂല, ആ കാശ് കൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല, ആ കാശ് കൊണ്ട് കൂത്താട്ടം നടത്തൂല. കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ, കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ, വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ. എന്റെ സഹോദരങ്ങള് ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചതെന്ന് അല്ലാഹു ചോദിക്കുന്നോ? വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് ഞാൻ പണം സമ്പാദിച്ചതെന്ന് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം. അള്ളാഹനോട് ധൈര്യത്തോടുകൂടി പറയാൻ, അള്ളാഹുവേ നീ തന്ന പൊരുത്തത്തോടുകൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി, ആ ജോലി കൊണ്ട് ആർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ്. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി. അതിൽ പെട്ടതാണ് ചങ്ങല ബിസിനസ്സുകൾ. അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. ഉഷാർ ബാക്കവിയോട് വന്നിട്ട് പറയും, ഉസ്താരെ കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ജുമായിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ പറയും ജീവിക്കണം. അതിന് എൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി. ഞാൻ പറയും എന്ത് ക്ലാസ്സാ? ഓഡിറ്റോറിയത്തിൽ 2 മണിക്കൊരു ക്ലാസ്സുണ്ട്. അല്ലാണെ ചെന്നിരുന്ന് കൊടുക്കരുത്. ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി ചെയിനിൽ പങ്കു ചേർന്നിട്ടേ മടങ്ങി വരികയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല, പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് പറയുന്നത്, ആദ്യം 15,000 രൂപ വെച്ച് 3 മാസം അടയ്ക്കുക. എത്രയായപ്പോ? എന്നിട്ട് 3 വർഷം വരെ കാത്തിരിക്കുക. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ മാസവും നിങ്ങളുടെ വീടിന്റെ മുമ്പേ
അമ്പതിനായിരത്തിന്റെ ചെക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും. പാവപ്പെട്ട ഭർത്താവിനോട് പറയും, ഇക്കാ കാശുണ്ടാക്കണ്ടേ, വീട് വെക്കണ്ടേ, ജൈനപാട വീട് പോലെ വലിയ വീട് വെക്കണ്ടേ, ശുക്കൂറെടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ, അതുകൊണ്ട് നോക്കണ്ട, ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണ്. എടി ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണ്. ഉടനെ ഈ പെണ്ണ് പറയും, മൊയിലാരതൊക്കെ പറയും, മുസ്ലിയാരതൊക്കെ പറയും, ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? മൊയിലാര് വന്ന് വീട് വെച്ചു തരോ, മുസ്ലിയാര് മക്കളൊക്കെ ചെലവ് കൊടുക്കോ, അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമാര പൈസയുടെ പങ്കുചേരൽ ഈ സമുദായം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ. അതുപോലെ ഒരു നുള്ള് കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയുമോ? ഒരു പവൻ സ്വർണത്തിന്റെ വിലയാ, ഒരു പവൻ സ്വർണത്തിന് കൊടുക്കുന്ന വിലയാണ് ഒരു നുള്ള് കഞ്ചാവിന്റെ വിലയെങ്കിൽ. ഒരു പവൻ സ്വർണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് കഴുത്തിലണിഞ്ഞു കൊടുക്കാൻ, ഒരു മാലയ്ക്ക് വേണ്ടി, ഒരു വളയ്ക്ക് വേണ്ടി, ഒരു കമ്മലിന് വേണ്ടി, ഒരു സ്വർണത്തിന്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്ദാദ് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ, നമ്മുടെ മക്കളോ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ കള്ളക്കച്ചവടം നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തിന്റെ ഒരു നുള്ള് കഞ്ചാവിന്റെ വില ഒരു പവൻ സ്വർണത്തിന്റെ വിലയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കുടിച്ചു കൂത്താടുന്ന, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ശരീരത്തെ നശിപ്പിക്കുന്ന, മാരകമായ വിഷം കഴിക്കുന്ന സമുദായത്തിന്റെ ചെറുപ്പക്കാർ ചിന്തിച്ചോ, മോരെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ നിന്നെ പവറുണ്ട്, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ നിന്നെ പവറുണ്ട്, കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണമുണ്ടാക്കിയവൻ പാവപ്പെട്ട എത്തിയും കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഒരു 15 രൂപ, ഒരു 50 രൂപ ഹദ്ദാദ് നഗറിലെ സംഘാടകരുടെ കയ്യിൽ കൊടുത്താൽ പട്ടിണി കിടക്കുന്ന, ഓലപ്പുര ചോർന്നു നിൽക്കുന്ന, ഓലപ്പുരയ്ക്ക് കത്ത് കഴിയുന്ന ഹദ്ദാദ് നഗറിലെ പാവപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മയതാ ഒരു 50 രൂപ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന, മക്കളെ 50,000 കൊടുക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ ഉമ്മച്ച് പട്ടിണിയാണ്, ഉമ്മാടെ മക്കളൊക്കെ രോഗിയാണ്, അതുകൊണ്ട് 7 പെൺമക്കളെ കിട്ടിക്കുന്നു, ഈ 50 രൂപ ഉമ്മാടെ സ്വതക്കയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തമുള്ള 50 രൂപയുടെ ബറക്കത്ത് പറന്നറിയിക്കാ. കഴിയില്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമ്പാദിക്കുന്നത് നമ്മൾ എന്തിൽ നിന്ന് സമ്പാദിക്കുക? ഹലാലായ രീതിയിൽ നിന്ന് സമ്പാദിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടമാണ്. ഇനി ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ആ സൈഡ് വഴി വന്നാലും മദ്രസയുടെ മുകളിലിരിക്കും, മദ്രസയുടെ മുകൾ ഭാഗത്തിരിക്കാൻ സൗകര്യമുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ല, സുഖമല്ലേ, ബാൽക്കണിയല്ലേ, സുഖമായിട്ട് അവിടെ ഇരിക്കാം. KL 60B 33 ഇന്നോവ കാറ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുള്ളൂ, നടക്കൂല ഇത്. എല്ലാരും ദ്വാരക്കണം എന്റെ ശബ്ദത്തിന് വേണ്ടി. അത് പറയാനായിട്ടന്ന് വന്നേ, പ്രസംഗിക്കാൻ വന്നതല്ല. നിങ്ങൾ ഇത്രയും ജനങ്ങളെ കൊണ്ട് നാളെ കൊല്ലമ്പാടി, മറ്റന്നാൾ കൊല്ലമ്പാടിയിലെ സരസിലുള്ള ജനങ്ങളെ കൊണ്ടും ദ്വാ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. ഇത്രയും ജനങ്ങൾ വരുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. അവരൊക്കെ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്തൊരു സംഭവം, സുബ്ഹാനല്ലാഹ്, ഞാൻ തൊണ്ട അടച്ച് ജുമാ പ്രസംഗവും, അവരിവിടെ സംഘാടകരുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന സംഘാടകരിവിടെ ഉണ്ടെങ്കിൽ വാത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടേ പോകാം. ഒരു 3-4 ചെറുപ്പക്കാർ തിരുവനന്തപുരം പള്ളിയിൽ വന്ന്, കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരാ, അവര് വന്നിട്ട് കുറച്ച് പത്രത്തിന്റെ കട്ടിങ്ങാണ് ആദ്യം കൊണ്ട് തന്നത്. അതിൽ മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോയാണ്. 50,000, 25,000, 30,000, 40,000 രൂപ വെച്ച് ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോ. എന്നിട്ട് അതിൽ മനസ്സറിയിക്കുന്ന ഏത് ഉസ്താദും ഡേറ്റ് കൊടുത്തു പോകുന്ന ഒരു കത്തും, ഏത് ഉസ്താദ് വായിച്ചാൽ എപ്പോൾ ഡേറ്റ് കൊടുക്കും ആ രീതിയിൽ ഒരു കത്തും എഴുതി കൈ കൊടുത്തു.
യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം അവരോട് ചൂടായി ദേഷ്യപ്പെട്ടു. കാരണം ഇവിടെ ഒന്നാള് മുങ്ങി ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കാസർഗോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ മുക്കിന് മുക്കിന് വാള് 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 വാള്. ഇതിൽ എന്നോട് എൻ്റെ പെണ്ണുമ്പിള്ള ചോദിച്ച കാസർഗോഡ് നിന്ന് പെണ്ണ് കെട്ടി വന്ന കാസർഗോഡ് ആര് വിളിച്ചാലും കാസർഗോഡ് എന്നാ കാസർഗോഡ് ഫുൾ ടൈം 24 മണിക്കൂറും കാസർഗോഡ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വന്നു പറഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യം വന്നു. കാരണം ഒന്നാമത് പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ വീണ്ടും പുതിയത് എങ്ങനെ കൊടുക്കും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വായിക്കാറ് ഞാൻ വായിച്ചു, പിന്നെ ബാഗിനകത്ത് വെച്ചു. ജുമാ കഴിഞ്ഞ് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ കൽബ് പൊട്ടിപ്പോയി. ആ മക്കള് പാവപ്പെട്ടവർ എടുത്തു പോയിട്ട് 50, 100, 250, 500 വാങ്ങിയിട്ട് ക്യാൻസർ രോഗം പനി പടരുന്ന പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം, ആ ഭാഗത്തെ രോഗികൾക്ക് അവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നു. 3, 4, 10, 50 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പാവ ഒരു ദിവസം വന്ന് ഒരു ബക്കറ്റ് കളക്ഷൻ എങ്കിലും നടത്തിയിട്ട് ആ രോഗികൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമെന്ന് കണ്ണീരോട് അതിൻ്റെ ഇടയിൽ എഴുതിയിട്ട് അവരെഴുതുന്നു. രോഗമാണ് സ്ഥാരേ, ഇന്നവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. നമ്മുടെ മക്കൾ തെണ്ടാൻ പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഉസ്താദ് പരിഗണിക്കണമെന്ന് കണ്ണീരോടെ കൂടി പറഞ്ഞത് കാസർഗോഡ് ജില്ലയുടെ മാലിക് ദീനാർ എന്ന് പറയുന്ന രാജകുമാരൻ കിടന്നിറങ്ങുന്ന മണ്ണിന്റെ മക്കളാണെന്നറിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവർ. എനിക്ക് അല്ലാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നിലും നിങ്ങൾ പുറകോട്ട് പോണ്ട. പക്ഷേ സമ്പാദിക്കുന്നത് എവിടെ നിന്നാണെന്നല്ല ചോദിച്ചാൽ, പണക്കാരന് കൂട്ടുകാർ ധാരാളം കാണും, പലിശക്കാരൻ പെട്ടെന്ന് വളരും. അവൻ 10,000 രൂപ പലിശക്ക് കൊടുത്തവൻ പത്ത് മാസം കഴിയുമ്പോ 10 ലക്ഷം രൂപയുടെ ഉടമയായി മാറുകയാണ്. ഈ 10 ലക്ഷം രൂപ വീണ്ടും പലിശക്ക് കൊടുത്ത് കോടികളുടെ ആസ്തിയുള്ളവനായി മാറുമ്പോ അവസാനം അവന്റെ പണം ഇങ്ങനെ വളർന്നു വരുമ്പോ നാട്ടിന് സ്വാധീനം അവനാണ്. എന്തിനേറെ അല്ലാന്റെ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റിക്കാര് പോലും പലിശക്കാരന്റെ ആസനം താങ്ങിയിട്ട് ജീവിക്കേണ്ടുന്ന ഗതികേടാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഉസ്താദിന് ജുമയ്ക്ക് പലിശക്കെതിരെ പ്രസംഗിക്കാൻ കഴിയൂല. പലിശക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒന്നാമത്തെ സഫിലിരിക്കുന്നവര് തന്നെ പ്രസംഗം നിർത്തണോ എന്ന് ഉസ്താദിനോട് പറയും. അതിനുള്ള പവറ് പലിശക്കാർക്കുണ്ട്. കാരണം അവരാണ് മിനാര ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് ഹൗസ് ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് കബറടക്കാ സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. രക്ഷയില്ല സമുദായമേ, പലിശക്കാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ കിട്ടുന്ന സുഖം പള്ളിക്കാട്ടിലാണ്. നാളെ മണിയറാ കനമേറിടുന്നു കല്ല് നിന്റെ മീതേ. അള്ളാന്റെ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടുവെക്കുമ്പോ അരിയിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, മുകളിൽ മണ്ണാണ്, ആരോരുമില്ലാത്ത മണ്ണറയ്ക്കകത്ത് പലിശക്കാരന്റെ സഹായം നിനക്കുണ്ടാവൂല പൊന്നുമോനെ. കുപ്പിയെടുത്തു തരുന്ന കൂട്ടുകാര് ഇന്ന് മുതൽ നമുക്ക് വേണ്ടടാ. പെണ്ണുപിടിയന്മാരാറ സുഹൃത്തുക്കള് ഈ രാത്രി മുതൽ നമുക്ക് വേണ്ടടാ. താവനോ അനൽ വിരിവൽ താവനോ അനൽ വിരിവത്തക്കുവാ വലോ താവനോ അനൽ ഇതിമി വല്ലുതുവാ. ഗുണത്തിന്റെ പേരിൽ തക്കുവയുടെ പേര് സഹായിക്കുന്ന അദാദ് നഗറിലെ പാവപ്പെട്ട മഹറിന്റെ മക്കളെ കണ്ടില്ലേ? സാരുസാരെ ഒരു ദിവസം അതിന് വേണമല്ലോ, ആകെ ഒരു 19-ാം തീയതി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോ ആ ഒരൊറ്റ ദിവസത്തെ പരിപാടി വെറുതെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച മഹറിന്റെ മക്കളാണ് ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാറ് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത്. അവരുടെ തീരുമാനം കണ്ടോ? അവരൊരുമിച്ച് നിന്നപ്പോ, അവർ ഉസ്താദുമാരോട് അഭിപ്രായം ചോദിച്ചപ്പോ, അവര് സയ്യിദന്മാരോട് ഉപദേശം ചോദിച്ചപ്പോ, ഈ നാട്ടിലും ഈ മഹലിലും അതിന് പുറത്തുമുള്ള ഒരു അന്യവധത്തിൽപ്പെട്ട പെൺകുട്ടിയടക്കം 7 പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന്റെ തുള്ളികള് ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിൾ കാണിച്ച് ഏറ്റെടുക്ക. ആ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു പോയത് എന്തിന്റെ പേരിലാ? താവനോ അലൽ വിരിവത്തക്കുവോ. പരസ്പരം അല്ലാന് വേണ്ടി സഹായിക്കടാ. എന്തിനാ സിനിമയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്നത്? എന്തിനാ നാട്ടിൽ ഫിത്തനയുണ്ടാക്കാൻ ഒരു കൂട്ടുകൂട്?
अंतरीश प्रियवरे നിറഞ്ഞു എവരെ നമുക്ക് പിശാചിന്റെ ചവിട്ടിത്തേക്കാൾ വിട്ടുകൊടുക്കാൻ പറ്റോ എന്റെ പ്രിയപ്പെട്ടവരെ എവരെ നമുക്ക് അല്ലാഹുവിന്റെ ദീൻ പൊളിക്കുന്നവരാക്കി മാറ്റണോ എവരെ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ചവിട്ടിത്തേക്കുന്നവരാക്കി മാറ്റണോ വേണ്ട എവരെ നമുക്ക് അല്ലാഹുവിന്റെ മക്കളാക്കി മാറ്റാൻ നമ്മുടെ സമുദായത്തിന് ഒരാവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് എവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു എന്നത് വളരെ കറണ്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ് പലിശയിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട കള്ള കച്ചവടത്തിലൂടെയുള്ള പണം നമുക്ക് വേണ്ട സഹോദരിമാരെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ എല്ലാം ഇങ്ങനെ വാരിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുവരാൾ പറയുന്ന സ്വഭാവം എന്റെ സഹോദരിമാർക്കുണ്ടത് വേണ്ട അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ളത് മതി പൊരുത്തത്തോട് അല്ലാഹു തരുന്ന ബറക്കത്തുണ്ടല്ലോ അല്ലാഹു തരുന്ന ബറക്കത്ത് വളരെ വിശാലമാണ് ബറക്കത്തു മതി നമ്മുടെ പണത്തിന് അല്ലാഹു തൗഫീക് തരട്ടെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ അണികൾ വന്നിട്ട് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഖലീഫ അവിടെ നിന്നിരാ കരയുന്നത് സ്വത്ത് കിട്ടിയില്ലേ ആഭരണം കിട്ടിയില്ലേ അധികാരം കിട്ടിയില്ലേ ഇറാഖ് എന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ പിന്നെന്തിനാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ ഇന്നലിൽ മാലി ലറലാറാ കലറാരത്തിൽ ഖംരി കള്ളു മനുഷ്യൻ തലച്ചോറിനെ പിടിക്കുന്ന പോലെ കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ ഒരുപാട് പണം വന്നു പോയ അല്ലാതെ മറക്കുന്നതാ ഒരുപാട് സുഖം വന്നു പോയ അല്ലാതെ മറക്കുന്നതാ ഒരുപാട് ആഡംബരം വന്നു പോയ പടച്ചോനെ മറക്കുന്നതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാന്റെ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഓടി വരികയാ അസർ നിസ്കാരത്തിന് ഓടി വരുമ്പോ അല്ലാന്റെ ആരംഭ പൂവായ റസൂല് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത് ഉമർ റളിയല്ലാഹുവിനെ കരയുകയാ സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പെ പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ ഇന്നലെ ഞാൻ വാങ്ങി ഇന്തപ്പനത്തോട്ടമുണ്ടല്ലോ അത് അല്ലാന്റെ ദീനിന് വേണ്ടി സ്വതക്ക തരും നബിയേ അല്ലാന്റെ റസൂൽ ചോദിച്ച് എന്തേ ഉമർ ഇതിന്റെ കാരണോ ഉമർ റളിയല്ലാഹുവിനെ പറയുന്ന നബിയേ ആ ഇന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട് ആ ഇന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാ പോയത് കൊണ്ട് എന്റെ അസ്ര നിസ്കാരത്തിന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ അതുകൊണ്ട് ആ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവര് ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടമറിഞ്ഞവരാ നമ്മളോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന പിന്നെ മുസല്ല മടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളേ പർദ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചയ്ക്ക് മുറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട അല്ലാനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ അല്ലാന്റെ റസൂല് പറയുന്നു ഇന്നലിൽ മാലി ലലറാറ കലറാറത്തിൽ ഖംരീ
സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തി ഉണ്ട്. കലറാറത്തിൽ ഖംരി കള്ളിന്റെ ശക്തി പോലെ, കള്ള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ, കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാ. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് വന്നാ പിന്നെ ആരും അറിയൂല, പത്ത് കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരെയും തിരിച്ചറിയൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ, ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അള്ളാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉദുള്ളാഹ അയ്യജാലനി മുസ്തജാബദ്ദഅവാ. അള്ളാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അള്ളാഹിന്റെ ഹബീബ് അവിടെ ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ദുആ അള്ളാഹ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം, ഇല്ലെങ്കിൽ നമുക്ക്. മുമ്പ് ഒരാള് റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്ർ ചോദിച്ചു, റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്ർ ചോദിച്ചു. അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പഴ് കിട്ടണം, ഇല്ലെങ്കിൽ വലിയ പാടാ. അങ്ങനെ അള്ളാഹിന്റെ പള്ളിക്കകത്ത് ലൈലത്തുൽ ഖദ്ർ ഇരിക്കാൻ വേണ്ടി പോയി. ലൈലത്തുൽ ഖദ്റിൽ ഇഹ്തികാഫ് ഇരിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തികാഫിന്റെ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. എല്ലാ ഉപ്പപ്പമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി അള്ളാഹുവെ ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ, ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇയാളും പോയിട്ട് ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല, ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പള്ളിയുടെ പുറകു ഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും, പള്ളിയുടെ പുറകു ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ മുമ്പായിരുന്നു ഉറങ്ങി. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ല വഹി അറിയിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോ അല്ലാഹു ഉറങ്ങുന്നു പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോട്. ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണർത്തി. അപ്പോ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക്, ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നു ഉണ്ണുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹു ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പ്രശ്നമാണ്, ഏതായാലും പ്രശ്നമാണ്, നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ, ഉറങ്ങേ വീട് അള്ളാഹ് കാക്കട്ടെ. അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ, പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും. അലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സ് മാറിപ്പോകും. അതുകൊണ്ട് ചെയ്യുന്ന ദുആ അല്ലാ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത് ദുആ സ്വീകരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കണം. ലൈലത്തുൽ ഖദ്ർ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ തേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദുആ ചെയ്യുക, അള്ളാഹു ലൈലത്തുൽ ഖദ്ർ തരണേ അല്ല, ചെറിയ വെളിച്ചേ ഉള്ളൂ. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് പൊത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ്. ഇവൻ ഇങ്ങനെ ലൈലത്തുൽ ഖദ്ർ താഴാന്ന് പറയുമ്പോ ഒരു തുള്ളി വന്ന് തല വീഴും. ഇവൻ പറയും അൽഹംദുലില്ലാ. രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോ ഇവൻ പറയും ലൈലത്തുൽ ഖദ്ർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിൽ ഇരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മൂപ്പര് കരുതി. അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി അൽഹംദുലില്ലാന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പെണ്ണുമുള്ള ചോദിച്ചു, ആദ്യമായി ലൈലത്തുൽ ഖദ്റിന് പോയ നിങ്ങളാ, എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദ്ർ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ലൈലത്തുൽ ഖദ്ർ കിട്ടി, പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പിച്ചു കൊടുക്കുക. ചോദിക്കുന്നത് അപ്പോഴപ്പോഴ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. പതുക്കെ കിട്ടുള്ളൂ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? അല്ലാഹുവെ ഞാൻ ദുആ ചെയ്യുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ. ചെയ്യുന്ന ദുആ സ്വീകരിക്കാനുള്ള വഴി പറയാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ കാര്യം ചെയ്യാ, നിങ്ങൾ ഒരുക്കമാണോ? ഒരുക്കമാണോ? ഇൻഷാല്ലാ. അങ്ങനെ ഒരുങ്ങിയാ നിങ്ങൾ ദുആ അല്ലാ സ്വീകരിക്കും. എന്ത് ചെയ്താലും അല്ലാ അപ്പൊ സ്വീകരിക്കും. നബി തങ്ങൾ സഹദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മറുപടിയാ, ഞാൻ ചെയ്യുന്ന ദുആ അല്ലാ സ്വീകരിക്കണം നബിയേ, അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താ മതി, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാ സ്വീകരിക്കും. ചെയ്യാൻ ഒരുക്കമാണോ? ഇൻഷാല്ലാ. ഇൻഷാല്ലാ എന്ന് ഉറച്ചു പറഞ്ഞു. ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ നിയ്യത്ത് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കാര്യം എന്താ? അത്തിബ് മത്തഅമക കുൻ മുസ്തജാബ ദഅവാ. അത്തിബ് മത്തഅമക, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമറല്ലേ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല, പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ ദറസി പഠിക്കുമ്പോൾ ഇസ്ലങ്ക ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാണ്. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോളിൽ പോലെ ഇരിക്കുന്നതുണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്, കാണാൻ നല്ല ഭംഗിയാ. പിന്നെണ്ടല്ലോ മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക, കണ്ടാൽ നോമ്പുള്ളവൻ വരെ എടുത്ത് കഴിച്ചു പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോ അത്തിബ് മത്തേമൊക്കെ ആ ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ശവർമ്മയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്തഅമക, നിന്റെ ഭക്ഷണം ഹലാലായതായ കുൻ മുസ്തജാബദ്ദവ, നീ ദുആ സ്വീകരിക്കപ്പെടുന്നവനാകും. നിങ്ങളപ്പൊ പറയും, ഉസ്താറേ ഞാൻ ചെറിയ പരിശയമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തീരുമാനിക്കുന്നു ഒരു മാസം കൂടി ആ പരിശയുമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കൊള്ളാം. അത് പാടില്ല. നാളെ മരണപ്പെട്ടു പോയാൽ അല്ലാന്റെ പള്ളിപ്പറമ്പലിന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ട് വെച്ചാൽ അഭിമാനത്തോടെ അല്ലാഹുവിന്റെ ബർസഖ് ജീവിതത്തിൽ അഭിമാനത്തോടെ കിടന്നിറങ്ങണമെങ്കിൽ ഹറാമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനും അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത്, ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. അലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്, ഇനിയിപ്പൊ നിങ്ങൾ ചോദിക്കും ബുഖാരിയിലുണ്ടോ അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ വാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങളിനി അത് ചോദിച്ചോണ്ട് വരണം. എല്ലാവർക്കും ബുഖാരി ചോദിപ്പിച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ, കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു വേണോന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അലുവ വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പു അബൂബക്കർ ഉമരന്നോരെ സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അദ്ദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാല് വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോടി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ,
എന്തിനേരം ഓടല് ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ, അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹ് തന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണ്, നിനക്ക് അലിവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലിവ വേണമോ ആഖിറത്തിന്റെ അലിവ വേണമോ? അത് മൂലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാ. പെണ്ണ് സാരി വേണോ എന്ന് പറയുമ്പോ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോ ശരിയപ്പ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം, ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണോ എന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭാര്യയ്ക്ക് മനസ്സിലായി ഈ സംഭവം. മൂപ്പരത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിൽ ഞാൻ പിന്നെ പടച്ചോണ്ടെന്ന് വാങ്ങിച്ചോളാം. കുടുങ്ങി കൊടുത്തല്ലേ പറ്റൂ, കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തക്വയും തൻ്റെ ഇടം ഉള്ള പെണ്ണ, ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലിൽ കുരു വരുമ്പോ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടി എടുത്തുണ്ടെങ്കിൽ വീട്ടിൽ പോവും, ആ സ്വഭാവമില്ല. ഭർത്താവ് നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ? എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത്? ഇപ്പോഴല്ല, എപ്പോഴാ? ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ്, ഭാര്യമാരല്ല. ഭർത്താക്കന്മാരാണ് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ, അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയെറിയുന്നത്. 20 വയസ്സുമുതൽ നിന്നെ ഓമനിച്ച് വളർത്തിയ, 20 വയസ്സുമുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ നിഴല് പോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത്. ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ്, അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഭാഗ്യം കണ്ടോ? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സോലിഹത്തുകളാക്കി തരട്ടെ, സുഖത്തിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ? കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ? ഒരിക്കലും നമ്മൾ ഭാര്യയെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. എത്രയോ പേര് അറിയപ്പെട്ട ഉസ്താദുമാരെ കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. അല്ലാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ ഒരാലിമിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോയോ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുതൊക്കെ അപകടമാണ്. അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അല്ലാഹു തിരിച്ചു കൊടുക്കുന്നതാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരും കളഞ്ഞിട്ട് പോയി, ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാതെ പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ട് പോയി, സ്വത്തുക്കളൊക്കെ പോയി, കുടുംബമൊക്കെ പോയി. അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം പൊട്ടി ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്തിൽ വെച്ചു കൊടുക്കുന്ന, ശരീരം തടവിക്കൊടുക്കുന്ന ആ ശരീരത്തിന് പോലും അറപ്പുകൂടാതെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ എങ്ങനെയാക്കണേ തമ്പുരാനെ? അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞു. കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചോദിച്ചു, ഇത് എവിടുന്നാണ്? അത് ചോദിക്കണ്ടേ? എവിടുന്നാന്ന് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ആറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടുന്നാ. അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ
പെമ്പറനോത്തി പറഞ്ഞ എന്തെന്ന് അറിയില്ല സാർ. ഇപ്പൊ ഇപ്പൊ സ്നേഹം കൂടിക്കൂടി വരിക, സുബൈദാടെ കോടി കുറഞ്ഞു കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല, അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇതെവിടെ നിന്നാ. മക്കള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു ഐസ്ക്രീം കുടിച്ചോണ്ട് വരുന്നു, മോനെ ഇത് എവിടുന്നാ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി വാപ്പ കൊടുത്തേക്കും. എന്നാലും ആ വണ്ടിക്കൂലിക്ക് കാമോക്കിക്ക് മിസ് കോൾ അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വഴിയിൽ നിന്നിട്ട് വണ്ടി പോണവരൊക്കെ കൈയാണിച്ചിട്ട് ലിഫ്റ്റ് തരുവോ, ലിഫ്റ്റ് തരുവോ. ഇത് ആട്ടിയുടെ കുറവാ. ഒരു വാപ്പായി വണ്ടിക്കൂലിക്ക് കാശ് കൊടുക്കാതെ മക്കളെ പഠിക്കാൻ പറ്റൂല. ഇതൊക്കെ കൊണ്ടുപോയി കാമുകിയാർക്ക് ചാർജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് റോട്ടിൽ ഇറങ്ങി നിന്നിട്ട് വണ്ടി പോകുമ്പോ അങ്ങനൊരു കാണിക്കലുണ്ട്. ഗിഫ്റ്റ് ചോദിക്കണം എങ്ങനെയാന്നോ, എങ്ങനെ എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ചോദ്യം. അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ. മഹദി പറഞ്ഞു, അബൂബക്കറേ, അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കണ പോലെ, അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിനല്ല, കുറച്ച് കാശെടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു. മാറ്റിവെച്ച് മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണയല്ലോ, എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ, അതുകൊണ്ടല്ലേ അവൾ അലുവക്ക് വേണ്ടി കാശു മാറ്റിയത്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല. അല്ലാ, കൂടുതൽ ചിലവിന് കൊടുത്താൽ അതുപോലും അല്ല ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അണികളാണ് ഞാനും നിങ്ങളും. അല്ലാഹു തആല എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. വെറുതെ ഒരു പരിപാടി വെക്കലായിരുന്നു ആദ്യത്തെ ഇവരുടെ ഉദ്ദേശം. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് ഏഴ് പെൺമക്കൾക്കൊരു ഒരു സഹായം. എത്ര എത്ര പറഞ്ഞാലാണ്, എത്ര പറഞ്ഞാലാണ് മതി വരിക. അള്ളാഹു പടച്ചതം വരിക. മണവറയിലിട്ട് ഒരു ഭർത്താവിന്റെ കഫൻ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്, മണവറയ്ക്കകത്തിട്ട്. കഥ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. അള്ളാഹു തആല നമ്മുടെ മക്കളെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ, മക്കൾക്ക് വേണ്ടി ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തികം അള്ളാഹു നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നെയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ ഒന്നും രണ്ടും രൂപയൊന്നും പോരാ, കാര്യമായി തുക ഇടണം. എൻ്റെ കയ്യിലുള്ള ഒരു തുക എൻ്റെ അരുമ മക്കൾക്ക് അവർക്ക് വേണ്ടി വേറൊരാളുടെ മുന്നിൽ പോയി എൻ്റെ മോ സുഖമില്ലാതെ കിടക്കാൻ, എന്റെ മക്കള് പട്ടിണിയാൻ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ഗതികേട് വരല്ലേ അല്ലാ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ സദഖ ചെയ്യുന്ന പോലെ അവരവരുടെ മക്കൾക്ക് വേണ്ടി കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് നിങ്ങളും സദഖ ചെയ്യുക. ചെറുതാവണ്ട, തീരെ ചെറുതാവണ്ട. അള്ളാഹു അല്ലേ തരുന്നത്, പണം തരുന്നത് അള്ളാഹുവ. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോ തിരിച്ചെടുക്കും. ഒരു പൊന്നുമോനും കൊടുക്കാതിരിക്കാൻ പറ്റൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, ഏഴു പാപപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഈ ബക്കറ്റ് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോ 100, 500, 1000 രൂപയായി. മുഖം നോക്കാതെ ആരെല്ലാം സദഖ ചെയ്യുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ അനുഗ്രഹിക്കണേ അല്ലാ, അവിടെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ, അവിടെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ല റഹ്മാനേ. എല്ലാവിധ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് അവരെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പൊ അതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചു പോയെങ്കിൽ ബഹുമാനമുള്ളവരെ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മിസ്ലബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്.
അലി റളിയല്ലാഹു അൻഹു പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വമാ ബിഹാ ശരീരം കണ്ട് പ്രവാചകൻ പറയുകയാഹുവിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിരിക്കപ്പെടുന്ന വസ്ത്രം കണ്ടപ്പോ അള്ളാഹുവിന്റെ ശരീരത്തില് കണ്ടം വെച്ച തുണി കൊണ്ട് കോട്ട് വെച്ചിട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു മുസ്അബേ നിന്നെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിരുന്നവർ മക്കയിൽ ഉണ്ടായിരുന്നില്ല മുസ്അബേ നിന്നെ പോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നിന്നെ പോലെ വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിരുന്നവർ ഈ മക്കയിലില്ലായിരുന്നു മുസ്അബേ എന്നിട്ട് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി പോരെങ്കിൽ അവരൊക്കെ അള്ളാഹുവിന്റെ പരലോകത്തിന് വേണ്ടി ജീവിച്ചവരാ അവരൊക്കെ ആഖിറത്തിന് വേണ്ടി കറ്റപ്പെട്ടവരാ എന്റെ പ്രിയപ്പെട്ട ഹദാദതകൾ ഒരുമിച്ച് കൂടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഒരു സംഭവം ഞാൻ പറയുകയാ ഏഴ് പെമ്മക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന ചോദിക്കാതെ തന്നെ സ്വർണം കൊടുത്തേക്കുന്ന ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ അടുത്ത പെൺകുട്ടിയെ ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ എന്റെ നാടിൻ്റെ അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തൊരു വിവാഹം കഴിഞ്ഞ മണവറ ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റിയിട്ടില്ല പൂക്കൾ മാറ്റിയിട്ടില്ല മണിയറയുടെ മനോഹാരിത നഷ്ടം വന്നിട്ടില്ല അവിടെയാണ് ഒരു മരണം നടന്നത് ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത് ആ മയ്യത്ത് പൊതിയാൻ ആ വീട്ടിൻ്റെ അകത്തേക്ക് കിടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത് അത്ഭുതം തോന്നിപ്പോ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊരിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായൊരു നോക്കുന്ന കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം വാരിപ്പിരുന്ന് കിടക്കുകയാണ് ആർക്കുമൊന്നും പറയാൻ കഴിയുന്നില്ല പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്ന് തല ചുവല്ലിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് മയ്യത്ത് കൊണ്ടുവരുമ്പോ 2-3 ഉപ്പമാരനോട് പറഞ്ഞതാ ശ്രദ്ധയോടെ കേൾക്കണേ വളർന്നു വരുന്ന ചെറുപ്പക്കാരാ അള്ളാഹു തരുന്ന പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന ആഹ്ലാദിക്കുന്ന സുഖിക്കുന്ന രസിക്കുന്ന യുവത്വമേ ശ്രദ്ധയോടുകൂടി കേട്ടോ 2-3 ഉപ്പമാര് പറയുകയാണ് ഉസ്താരെ യവനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ ഞാൻ ചോദിച്ചു മരണമല്ലേ അതല്ല കൊടുക്കുന്നതല്ലേ അവൻ മനഃപൂർവ്വം ചെയ്തതല്ലോ അപ്പോഴാണ് ഒരാള് പറഞ്ഞത് സാറേ 3 വർഷത്തിൽ കൂടുതൽ യവൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് കൊടുത്തരാ പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് സാറേ പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത് കാര്യം അന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത് ഉസ്താരെ എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട കല്യാണം കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞുപ്പാ ഏതെങ്കിലും ഒരു പാവപ്പെട്ട യത്തീം കുട്ടിയെ കല്യാണം കഴിക്ക ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് അള്ളാഹുവിന് കാഫിയത്ത് തന്നാൽ അള്ളാഹു എന്റെ രോഗ്യം മാറ്റി തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത് ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോര ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു സുന്ദരിയാറ് പെൺകുട്ടിയാണ് പാവപ്പെട്ട 16-17 വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ് ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ കണ്ണീരിന്റെ കരയുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവര് ഈ പാവപ്പെട്ട റൗസാറുവാക്കവിയുടെ കൽവിനെ തകർത്ത് കളഞ്ഞതാ ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ നിങ്ങൾ ഭാഗ്യവതികളാ ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി 6000 കൊടുത്തവരെ 5000 കൊടുത്തവരെ 10000 കൊടുക്കുന്നവരെ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ ആ പെണ്ണ് പറയുന്നു സ്താറേ എന്റെ വാപ്പ മരിക്കുമ്പോ ഞങ്ങളെ 4 മക്കളാണ് 4 പെമ്മക്കളാണ് ഉമ്മാക്കുള്ളത് വാപ്പ മരിക്കുമ്പോ
ഞങ്ങളെ നാല് പെമ്മക്കൾ യതീമീങ്ങളായ വാപ്പ ഇല്ലാത്ത നാല് മക്കളാണ് അമ്മാരെ മടിത്തട്ടിലുള്ളത്. അവസാന ഉമ്മയാണ് ഞങ്ങളെ നാലുപേരെയും വളർത്തിയത്. ബന്ധുക്കളുടെ സഹായത്തിനില്ല, കുടുംബക്കാര് സഹായത്തിനില്ല. എന്റെ ഉമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ്, നാല് പെമ്മക്കളല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിച്ചു. എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴും എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ട് പോകലുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഓരോ ജുമാ നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഷാള് വിരിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ കർച്ചീപ്പ് വിരിച്ചിട്ട്, നാല് പെമ്മക്കളാണ്, അവരെ ചികിത്സിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ നിക്കാഹ് കഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിക്കുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ നാലു പേരും കൂടി പൈസ എണ്ണി നോക്കാറുണ്ട്. ചില ദിവസം 850 രൂപ കാണും, ചില ദിവസം 1000 രൂപ കാണും, ചില ദിവസം 350 രൂപ കാണും. അങ്ങനെ പൈസ എണ്ണി 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 എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്നാമത്തെ മോളെ കെട്ടിച്ചു. 3 പെമ്മക്കളുടെയും കല്യാണം. എന്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു. ഓരോ നേതാക്കന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവര് കൊടുക്കുന്ന കാശ് കൊണ്ട് വന്നാണ് നടത്തിയത്. എന്റെ വിവാഹ പ്രായമായപ്പോ എന്റെ ഉമ്മാക്ക് ഷുഗർ ബാധിച്ചുകൊണ്ട് ഉമ്മാടെ വലത്തെ കാല് പഴുത്തറച്ചിട്ട് എന്റെ ഉമ്മാടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കളഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, ഉമ്മായിനി ഇറങ്ങി നടക്കാൻ പാടില്ല. 1.5 കാലം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണേ നീ ഭാഗ്യം കെട്ടവളാ, നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചുപോയത്. നിന്റെ വിവാഹത്തിന്റെ സമയമായപ്പോ എന്റെ കാല് കൂടി പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓരോ ദിവസവും പൊട്ടിക്കരയുമായിരുന്നു. ഉസ്താരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാര് വന്നിട്ട് പറഞ്ഞത്, പെങ്ങളെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട്, സ്ത്രീധനം കൊടുക്കണ്ട, ഒരു രൂപ പോലും കൊടുക്കണ്ട, ഒരു നാളെ തൊട്ട് പോലും നിനക്ക് ചിലവില്ല, നിന്റെ ഉമ്മാക്കൊരു കാശ് പോലും ചിലവ് വരൂല. എനിക്ക് വളരെ സന്തോഷമായി. തുള്ളിച്ചാടി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു. എന്നെ കാണാമെന്ന മണവാൾ എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ നീ നിക്കാഹിന് സമ്മതിക്കാവൂ എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഉമ്മാട് കണ്ണീര് സഹിക്കാനാകാറ്. എൻ്റെ ജീവിതത്തിൻ്റെ സുഖം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിൻ്റെ ആഹ്ലാദം ഞാൻ മറന്നുപോയി. വാപ്പയില്ലാത്തവളായി പോയില്ലേ, അനാഥ പെൺകുട്ടിയായി പോയില്ലേ, അതുകൊണ്ട് ഞാനിനി എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത് ആരോടും പറയല്ല. എൻ്റെ ഉമ്മയോടും എൻ്റെ ബന്ധുക്കളോടും ആരോടും പറയരുത്, എൻ്റെ ഉമ്മ എറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹിന് ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഞാനെന്നും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ മണിയറ പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ തിരുവനന്തപുരം ജില്ലയുടെ അനാഥ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടി പോലെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പാവപ്പെട്ടവർ കരഞ്ഞോ, ആ കണ്ണീരൊപ്പാ ഞങ്ങളുണ്ടെന്ന് പറയാ. പണമില്ലാതെ മരിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടടോ, പവറില്ലാതെ മരിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടടാ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി പണം മാറ്റി വെച്ചതിന്റെ പേരിൽ അല്ലാഹ് കട്ടപ്പാട് തരുന്നെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിച്ചു. ആ കട്ടപ്പാട് നമുക്ക് വേണമെടാ അഭിമാനത്തോടെ പറഞ്ഞു. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സരസരെ സാക്ഷി നിർത്തിയിട്ട് ചോദിക്കുകയാ, 7 പെമ്മക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി 10001 രൂപ ആരും ആലോചിക്കാറ് മുഖത്തു നോക്കാറ് അല്ലാതെ സാക്ഷി നിർത്തി പൊന്നോമന നിന്റെ മക്കളെ മാത്രം മനസ്സിൽ കണ്ടിട്ട് ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് ആദ്യം പറയാ മനസ്സ് കാണിക്കുന്നവരാരാ? പാവപ്പെട്ട
പ്രിയ സുഹൃത്തെ ബി കലാം അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പിന്നെ തങ്ങൾ കെ പി എസ് തങ്ങൾ എ ബി അബ്ദുൽ കലാം അല്ലാഹു താല രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വലിയ തുക പറയുമ്പോൾ ആർക്ക് സങ്കടം തോന്നരുത്. 100, 200, 500, 1000 രൂപ കൊടുക്കുന്നതും പുണ്യമാണ്. പക്ഷെ ഇതിന് ഞാൻ ചോദിച്ചത് മറുപടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. അല്ലാഹു കഴിവ് തന്നവർ പറയും, അല്ലാഹു സ്വത്ത് തന്നവർ പറയും, അല്ലാഹു തന്നവർ പറഞ്ഞാൽ മതി, ഇല്ലാത്തവർ പറയണ്ട, വെല്ലുവിളിയല്ല. അല്ലാഹു താല ഈ രണ്ട് സഹോദരങ്ങൾ അനുഗ്രഹിക്കട്ടെ. സലീം അബ്ദുൽ ഖാദർ 10,000 രൂപ, കുലൂത്ത കിബീർ 3 പേർക്ക് ദുആ ചെയ്തിട്ട് ഞാൻ ചോദിക്കും. സന്തോഷത്തോട് പറയും. സ്ത്രീകൾ അതിന് പകരം, സ്ത്രീകൾക്ക് 10,000 രൂപയ്ക്ക് പകരം ഒരു സ്വർണത്തിന്റെ മുത്താണെങ്കിലും മതി. ഊരി വലിച്ചെറിഞ്ഞു കൊടുക്കും നിങ്ങളെ. ആർക്ക് വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ, ആരാ കൊണ്ടുപോയിട്ടുള്ളത്, ആരാണ് ഖബറിന്റെ കത്ത് ആഭരണം അണിഞ്ഞു പോയിട്ടുള്ളത്, ആർക്കാണ് അതൊക്കെ ഉപയോഗത്തിൽ വന്നിട്ടുള്ളത്? പാവപ്പെട്ട മക്കളുടെ വിവാഹത്തിന് അവർ കണ്ണീരോടുകൂടി ഉസ്താദുമാർ ദുആ ചെയ്തവർ ആമീൻ പറയുമ്പോൾ ആ ദുആ അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാൻ. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗറിലെ സഹോദരിമാർ, ഒരുമ്മപറ്റ മക്കളെ പോലെ അള്ളാഹു തന്ന സ്വത്തല്ലേ വാരി കൊടുക്ക പടച്ചോണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എ ബി അബ്ദുൽ കലാം എന്ന് പറയുന്ന സഹോദരൻ, പിന്നെ നമ്മുടെ തങ്ങള്, അതുപോലെ സലീം അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, പി എം അബ്ബാസ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യദായ പടച്ചവനെ, ഇത്രയും ജനങ്ങളിൽ എല്ലാവരെയും നീ മോശക്കാരാക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. ഇതിൽ മുത്തല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, തഹജ്ജുദ് പോലും മുടക്കാത്തവരുണ്ട്. റബ്ബേ, അതുകൊണ്ട് അവരിൽ ഒരാളുടെ ആമീനെ പരിഗണിച്ചുകൊണ്ട് കലാം എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തായ തങ്ങള്, അതുപോലെ സലീം അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, അല്ലാഹുവെ അബ്ബാസ് എന്ന മറ്റൊരു സഹോദരൻ, ഇവരഞ്ചു പേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാന്. അവിടെ ജീവിതം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ ഈ സ്വരക്ക നീ സ്വീകരിക്കണേ അല്ലാ. അർഹമാരെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈനീട്ട് യാചിക്കുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. അവരെ കണ്ണീരിലാക്കല്ലല്ലാ, അവരെ കഷ്ടപ്പാടിലാക്കല്ലല്ലാ, അവരെ വിഷമിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ തുക പറഞ്ഞവർക്ക് സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാ. അല്ലാഹുവയുടെ ആഹ്റം നീ നന്നാക്കണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കി കൊടുക്കണ തമ്പുരാനെ. പടച്ചവനെ കണ്ണീരോട് ചെയ്യുന്ന ഈ ദുആയിന് നീ മറുപടി തരണേ അല്ലാ, നീ മറുപടി തരണേ അല്ലാ, നീ മറുപടി തരണേ അല്ലാ. അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാനുണ്ട് തമ്പുരാനെ, ഒരുപാട് ബാധ്യതകളുണ്ട് റഹ്മാനെ. അതെല്ലാം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അറഫാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഈ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ ആസിഫ് അബ്ബാസ് അല്ലേ, അടുത്ത വർഷത്തെ 10 കുട്ടികളെ ഇൻഷാല്ലാ അടുത്ത വർഷം നമുക്ക് നിക്കാ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് 1,00,000 രൂപ അൽഹംദുലില്ലാ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂത്ത കബീർ റഷീദ് ഐഡിയൻ, ബഹുമാനപ്പെട്ട മതപണ്ഡിതനായ അബ്ദുൽ നാസർ മദനി ഉസ്താദിന്റെ ജയിൽ മോചനത്തിനും ദീർഘായുസിനും വേണ്ടി ദുആ ചെയ്യാൻ. 10,100 രൂപ കുലൂത്ത കബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മദനി ഉസ്താദിന് വേണ്ടി റഷീദ് എന്ന സഹോദരൻ 10,000 രൂപയാണ് സദഖ നൽകിയതല്ലാ, നീ സ്വീകരിക്കണ റഹ്മാനെ. ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ, ആയുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, രോഗശാന്തി കൊടുക്കണേ തമ്പുരാനെ.
എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ വിശാലമായ മൈതാനയിൽ ആ പണ്ഡിതന്റെ പേര് പറയാനുള്ള മനസ്സ് കാണിച്ച അബ്ദുറഷീദ് എന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ അല്ലാ. അടുത്ത ഒരു വർഷത്തെ വിവാഹ സഹായത്തിന് വേണ്ടി 100,000 രൂപ ഓഫർ ചെയ്ത ആ പ്രിയപ്പെട്ട ഹാരിസ് അബ്ബാസ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹു ആ സഹോദരന്റെ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. നൊമ്പരങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാ. ജീവിതം ധന്യമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. 100,000 പറഞ്ഞ ഹാരിസ് അബ്ബാസ് എന്ന സഹോദരന്റെ അനിയൻ ആഷിഫ് അബ്ബാസ്, അനീഫ് അബ്ബാസ്, ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പിന്നെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാം 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കല്ലാ. ഇത്രയും വിശാലമായ മൈതാനിയിൽ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളാണ് കാസർഗോഡ് ജില്ലയിലെ കൂട്ടുകാരാമീം പറയുന്ന ഈ സരസിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരൻ്റെ കുടുംബത്തിൽ നിന്ന് അജ്ജിന് പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. ഒരു തടസ്സവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു നൊമ്പരവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവരെ ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ബുഷറ അമീർ മസ്താൻ ഒരു പവൻ സ്വർണ്ണാഭരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസീന അബ്ദുൽ നാസർ പൊവ്വൽ ഭർത്താവിന്റെ ഷുഗർ മാറിക്കിട്ടാൻ മക്കളെ എലിമ പഠിക്കാനും വേണ്ടി 5,000 രൂപ കൊടുക്കാമെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ബുഷറാമീർമസ്ഥാനെന്ന ഒരു പവന് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ പെങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അല്ലാഹുവേ അമീർമസ്ഥാനെന്ന ആ പ്രിയ കൂട്ടുകാരൻ്റെ വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഐശ്വര്യം കൊടുക്കണ തമ്പുരാന്. എല്ലാവിധ സന്തോഷവും സമാധാനവും ആ സഹോദരൻ മക്കൾക്കും ബുഷറ എന്ന ഭാര്യക്കും നീ കൊടുക്കണേ അല്ലാ. അസീന അബ്ദുൻ നാസർ എന്ന സഹോദരി ചെയ്ത സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ഭർത്താവിൻ്റെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. മക്കൾ വർദ്ധനവും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ആഖിബത്ത് നന്നാക്കണ റബ്ബേ. വേറെ സഹോദരൻ ആദ്യമേ സരസിലേക്ക് ഒരു പേര് പറയാത്ത ഒരു സഹോദരി ക്യാൻസർ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ കാൽപവന്റെ ഒരു സ്വർണ്ണാഭരണം പൊതിഞ്ഞുകൊണ്ട് തന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വർണം ആഗ്രഹമുള്ളവർ, ആരെയും നിർബന്ധിക്കുന്നില്ല, ആഗ്രഹമുള്ളവർ സംഘാടകരുടെ കയ്യിൽ കൊടുത്തേക്കുക. സംഘാടകർ വേഗം ആ ലിസ്റ്റ് കൊണ്ടുവരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ക്യാൻസർ രോഗം മാറുന്നതിന് മറ്റൊരു സ്വർണ്ണാഭരണം. അല്ലാഹുവേ ഈ രണ്ട് സ്വർണ്ണാഭരണവും നീ സ്വീകരിക്കണേ പടച്ചവനെ. അർഹമാര പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. സ്വർണത്തിന്റെ ലിസ്റ്റ് സംഘാടകർ ആരെങ്കിലും സ്ത്രീകളുടെ ഭാഗത്ത് പോയി, ഇനി ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വരിക. അൽഹംദുലില്ലാ. അല്ലാഹു എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അധികം മാനുഷിക മൂല്യങ്ങളെ മുഴുവനും കോർത്തിണക്കിയ ഒരു പരിപാടിയായി ഇത് മാറുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇല്ലാത്തവൻ വരെ അറിയാതെ സ്വതക്ക പറഞ്ഞു പോകുന്ന ഒരു സദസ്സായി. എന്തൊരു അത്ഭുതമായ ഒരു സദസ്സാണിത്. അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം ഒരു 20 പെൺകുട്ടികളെയെങ്കിലും നമുക്ക് സന്തോഷത്തോടെ കെട്ടിച്ചേക്കാൻ കഴിയും. ഞാനിവിടെ ഇരുന്നപ്പോൾ തങ്ങളുടെ സങ്കടത്തോടു കൂടി എൻ്റെ അടുത്തൊരു വിവരം പറഞ്ഞു. ഈ അടുത്തൊരു വീട്ടിൽ കിണറിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പോയപ്പോൾ മഹാന്മാരോടുള്ള സ്നേഹമൊക്കെ ഇന്ന് പോയി. തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊന്നും കുറ്റിയടിക്കണതൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെയാണ്. തങ്ങന്മാർ ഉത്സാഹന്മാരൊന്നും വേണ്ട. അപ്പം ആകെ കാസർഗോഡും കണ്ണൂരൊക്കെ അങ്ങനെ ഒരു ചെറിയ മഹബത്തുണ്ട്. അതല്ലാഹു നിലനിർത്തട്ടെ. അപ്പോൾ ആ സ്വർണ്ണാഭരണങ്ങൾ വരണേ ഉള്ളൂ. ഞാൻ എൻ്റെ നല്ല ശബ്ദത്തിലായിരുന്നു കണ്ടല്ലോ ആണയിട്ട് ഞാൻ പറയാം. വല്ലാഹി നിങ്ങൾക്കറിയാലോ അത്.
നല്ല ആഫിയത്തുള്ള സമയത്തായിരുന്നെങ്കിൽ ഏഴ് മക്കളെ വിവാഹത്തിനുള്ള മുഴുവൻ സ്വത്തും ഈ സദസ്സിൽ നിന്ന് ഞാൻ വാങ്ങിത്തരും. ഉറപ്പാണത്, ഉസ്താദ്മാരുടെ പൊരുത്തം കൊണ്ട് ഉറപ്പായിട്ട് നടക്കും. പക്ഷേ 20 ദിവസത്തിന് ശേഷം ആദ്യമായി മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അസുഖം മാത്രമല്ല, വേറെ ചില ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാലോ, പ്രസംഗം കാസറ്റിലൂടെ കേട്ടപ്പോഴും നേരിട്ട് കേട്ടപ്പോഴും ഒക്കെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞതാ, ഉസ്താദെ അള്ളാഹുവിനെ പണി കിട്ടും സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞതാ. അതങ്ങനെ തന്നെ കിട്ടിയതാ. അതുകൊണ്ട് അത് മാറാൻ വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പോകുന്ന വാദം നടത്തുന്ന സംഘാടകരൊക്കെ പാവപ്പെട്ടവരാ പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ആ നാട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി, എറണാകുളം ജില്ലയുടെ ഇടത്തലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കരഞ്ഞ് അവരുടെ കണ്ണീര് അവര് കരളുരുകി ശപിച്ചു പോയാൽ അർഹതപ്പെട്ടതല്ലെങ്കിലും ആ ശാപം എനിക്ക് കിട്ടും. അത്രയ്ക്ക് 10,000 ഫ്ലെക്സ് ബോർഡ് നോട്ടീസ് ഓടിച്ച് പോകാൻ കഴിഞ്ഞില്ല എനിക്ക്. ജീവിതത്തിൽ ഇന്നു വരെ ഒരാളെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. പക്ഷെ സുഖമില്ലാതായി പോലെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കത് വന്നു കണ്ട് ബോധ്യമായി. അവർ പറഞ്ഞ് എന്ന് ആഫിയത്ത് വന്നാൽ ഒരു ദിവസം ഉസ്താദെ നമ്മുടെ നാട്ടിലൊന്ന് വരണം. എന്നിട്ട് 70 വീട്ടിലെ ഒപ്പുശേഖരണം നടത്തി കത്തും കൊണ്ടുവന്നിരിക്കുകയാണ്. 70 വീട്ടിലെ സ്ത്രീകൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു ഉസ്താദ് വരണമെന്ന് പറഞ്ഞ്. അതൊക്കെ കാണുമ്പോൾ ഈ സമുദായം ഇഖ്ലാസിന് കൊടുക്കുന്ന സ്നേഹം എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാകുന്നു. അള്ളാഹു പടച്ചതമ്പുരാൻ പരിപൂർണമായ ആഫിയത്ത് തിരിച്ചു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, ആയുസ്സും ആഫിയത്തും അല്ലാഹ് തന്നാൽ അടുത്ത വർഷം 20 മക്കളെ കെട്ടിക്കാനുള്ള കാശ് ഒറ്റയ്ക്ക് ഇൻഷാല്ലാ ഹദ്ദാദ നഗറിലെ പരിപാടിക്ക് വേണ്ടി ഞാൻ പിരിച്ചു കൊടുക്കും. അള്ളാഹു അതിനുള്ള ആഫിയത്തും അതിനുള്ള അറിവും അതിനുള്ള ശബ്ദവും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ വന്ന് ചോദിച്ചപ്പോൾ ഒരു പാത്രം നിറത്ത് സ്വർണമാണ് താത്തമാര് കൊടുത്തയച്ചത്. വെറുതെ ചോദിച്ചത്, അത്ര കാര്യമായി ഞാൻ ചോദിച്ചില്ല, അതും പറഞ്ഞില്ല. കുറച്ച് വിഷയമല്ലേ പറഞ്ഞോളൂ, എഴുതി കൊണ്ടുവന്ന വിഷയം ഒന്നും പറഞ്ഞില്ല, ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷേ ചെറിയ കാര്യമല്ലേ. തങ്ങൾ പറഞ്ഞു ആ വീട്ടിൽ ചെന്നപ്പോ മൂന്ന് പെമ്മക്കൾ വിവാഹ പ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 പെമ്മക്കൾ, ഒരു പൊന്നു പോലും അവരുടെ ശരീരത്തിൽ ഇടാനില്ല, ഒരു പൊന്നു പോലും. അങ്ങനെയുള്ളവർക്കല്ലാതെ പിന്നെ ആർക്കാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ കുദിസിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് പറയാ, അൽ മാലു മാലി, അല്ല പറഞ്ഞു അത്രേ, സമ്പത്ത് എന്റേതാണ്, അൽ മാലു മാലി, പണം എനിക്കുള്ളതാണ്. അത് ആരുടെ കയ്യിലിരുന്നാലും, ഉഷാദ് വാക്കവയുടെ കയ്യിലിരുന്നാലും, കബീർ വാക്കവയുടെ കയ്യിലിരുന്നാലും, കലാമിന്റെ കയ്യിലിരുന്നാലും, അബ്ബാസിന്റെ കയ്യിലിരുന്നാലും, തങ്ങളുടെ കയ്യിലിരുന്നാലും, ആരുടെ കയ്യിലിരുന്നാലും, അൽ മാലു മാലി, അതെന്റെ പണമാണ്. വൽ ഫുഖറാഇയാലി, പാവപ്പെട്ടവരെന്റെ കുടുംബക്കാരാണ്. അല്ല പറയുകയാണ്, എന്റെ ബന്ധുക്കൾ ആരെന്നറിയോ, പാവപ്പെട്ടവരാ. പണം കാണിച്ച് പവർ കാണിക്കുന്നവനല്ല എന്റെ ബന്ധുക്കൾ, പാവപ്പെട്ടവരാണ്, സാധുക്കളാ. ഹദ്ദാദ് നഗറില് സാധുക്കളായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവര് എന്റെ ബന്ധുക്കളാ അല്ല പറയാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽ അഇനിയാഉ ഉമ്മാനി, ഇവരിൽ പണക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്റെ ജോലിക്കാരാണ്. അവരിൽ നിന്ന് കാശ് വാങ്ങി എന്റെ ബന്ധുക്കളായ പാവപ്പെട്ടവർക്ക് കൊടുക്കും, അതെന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് പണക്കാരെന്റെ സേവകരാണ്. ഈ 100,000 5 പവനും 1 പവനും സ്വർണ്ണാഭരണവും ഊരിക്കൊടുത്തവരെ നിങ്ങൾ അള്ളാഹുവിന്റെ ജോലിക്കാരാണ്, അള്ളാഹുവിന്റെ സേവകരാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇത്രത്തോളം കാലം ഇതുണ്ടാകാൻ ഒരുപാട് താമസിച്ചു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. മഹർ ഉണ്ടാകാൻ ഒരുപാട് താമസിച്ചു പോയി. 2012 തുടങ്ങിയെങ്കിൽ ഇൻഷാല്ലാ ഇനി ഇത് അവസാനിക്കുകയില്ല. ഓരോ വർഷം കഴിയുമ്പോഴും 10, 20, 30 പാവപ്പെട്ട പെൺമക്കളെ, കാസർഗോഡ് ജില്ലയിലെ പാവപ്പെട്ട പെൺകുട്ടികൾ തീർന്നു പോയാൽ വേറെ ജില്ലയിൽ പോയി പെൺമക്കളെ കൊണ്ടുവന്ന് കെട്ടിക്കും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതിലുള്ള മനക്കരുത്ത് ഈ മക്കൾക്ക് കൊടുക്കട്ടെ. അതിലുള്ള പവറ്, 100,000 കൊടുത്തവർക്ക് അടുത്ത വർഷം 500,000 കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത അള്ളാഹു കൊടുക്കട്ടെ. എന്റെ ഉസ്താദുമാരുടെ ഗുരുത്വം കൊണ്ട് മനസ്സറിഞ്ഞ് കൽബു നൊന്ത് ഞാൻ എന്ന് ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അസീന അബ്ദുൽ നാസർ മനസ്സമാധാനത്തിന് വേണ്ടിയും കണ്ണിന്റെയും
തലയുടെയും വേദന മാറിക്കിട്ടാൻ വേണ്ടി ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണാഭരണം കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു പടച്ച തമ്പുരാൻ ചെറുതും വലുതുമായി വിരലുകളിൽ കിടന്ന ആഭരണങ്ങൾ അഴിച്ചു തന്ന, ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു തന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ സഹോദരിമാരെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരു പത്തിരി ഉണ്ടാക്കിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് പൊന്നാര നബിതങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുചെന്നു. മക്കളുടെ ശരീര സുഹൃത്തിനും ഗൾഫ് ജീവിതം നന്നാവുന്നതിന് 3000 രൂപ ഒരാൾ വേറെ ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ മൊത്തത്തിൽ അതൊക്കെ പറഞ്ഞ് ദുആ ചെയ്യും. ഫാത്തിമ റളിയല്ലാഹു അൻഹ പാക്ക് കൊടുക്കാനില്ലേ എന്ന് പറഞ്ഞ് ആ പത്തിരി കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് വബക്ക റസൂലുള്ളാഹ പൊന്നാര നബിതങ്ങളെ കരയാ തുടങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ജോരി ചന്ദേ ഉപ്പാ കരയുന്നത് അമായാ ബിന്തി ഫാത്തിമ ലവ്വലു ലുക്മതി അബീകി മുന്ദി മുന്ദു സലാസത്തി അയ്യാ മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് നിന്റെ ഉപ്പ കാണുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, മൂന്ന് ദിവസമായി ഫാത്തിമ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, അല്ലാഹുവേ ആ ഹബീബിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ, ആ റസൂലുള്ളാഹിയുടെ തൃപ്തി ഞങ്ങൾക്ക് തരണേ പടച്ചവന്. റസൂലുള്ളാഹിയുടെ ജീവിതത്തെ കുറിച്ചറിയാ പ്രിയപ്പെട്ട സഹാബത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ തുന്നി പിടിക്കപ്പെട്ട വസ്ത്രം കൊടുത്തേക്കുകയാണ് ആയിഷ ബിബി. സഹാബത്ത് പരസ്പരം നോക്കുന്നു, എന്തിനാണ് മഹദീ വസ്ത്രം കൊടുത്തയച്ചതെന്നറിയില്ല. മൂന്ന് നാല് സ്ഥലത്ത് കീറിപ്പറഞ്ഞു പോയിട്ട് അതിനെ തുന്നി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബിബി പറയുന്നു, തൂഫിയ റസൂലുള്ളാഹ ബിഹാദൈനി സൗബൈത്ത്, ഈ കീറിപ്പറഞ്ഞു പോയ രണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായത്. ആ വസ്ത്രം ഞാൻ അഴിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചതാ, നമ്മുടെ ഹബീബിനെ കുറിച്ച് പറഞ്ഞതാ. അല്ലാഹ് ആർക്ക് പണം തന്നിട്ടുണ്ടോ, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്തിന ഉമ്മത്തിയൽമാൻ, അത് പരീക്ഷണമാണ്. 1 രൂപയാകട്ടെ, 1000 രൂപയാകട്ടെ, 1,00,000 രൂപയാകട്ടെ, 1 കോടി രൂപയാകട്ടെ, ആ പരീക്ഷണത്തെ അതിജയിച്ചുകൊണ്ട് മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് തരട്ടെ. എത്ര പണം വന്നാലും അർഹതപ്പെട്ടവർക്ക് മാറ്റിവെക്കാൻ കൊടുക്കാനുമുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് കാര്യമായ രീതിയിൽ ഈ വിഷയം മറ്റൊരവസരം നമുക്ക് ചർച്ച ചെയ്യാം. നാളെ ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദായിരിക്കും ഇവിടെ പ്രസംഗം നടത്തുന്നത്. കാരണം 3.5 മണിക്ക് ഇവിടെ പ്രസംഗിച്ചിട്ട് പിന്നെ ഇഷാഗിന് ശേഷം കൊല്ലമ്പാടിയിൽ പ്രസംഗിക്കാൻ ഈ ശബ്ദം വെച്ച് കഴിയില്ല. അതുകൊണ്ട് നാളെ 7 മണി മുതൽ കേരളത്തിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കബീർ ഉസ്താദ്, ഞാനും ഇ പി ഉസ്താദും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അധികം നമ്മുടെ ഭാഗത്ത് തിരക്കുള്ള പ്രഭാഷകൻ നവാസ് മന്നാനിയാണ്. കുഴപ്പമില്ല, നല്ല ശബ്ദമാണ്, നല്ല ശൈലിയാണ്, നല്ല പ്രസംഗമാണ്. നാളെ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാല്ലാ കൊല്ലമ്പാടിയിലെ പരിപാടി കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകും. നാട്ടിലേക്ക് പോയിട്ട് 24-ാം തീയതി ശനിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ മരുതമ്പടിയല്ലേ എന്ത് സ്ഥലം കോട്ടിക്കുളം, അതുപോലെ ആ ഇതുകടവ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പരിപാടിക്ക് വരും. സ്ഥലത്തെ പേരൊന്നും അറിയില്ല. അങ്ങനെ ഒരു 3 ദിവസത്തെ പരിപാടി കൂടിയുണ്ട്, ശനി ഞായർ തിങ്കൾ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി പോവാണ്. എല്ലാവരും ദുആ ചെയ്യണം. 3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, അവിടെ നിന്ന് ഇന്നലെ വന്നിട്ട് ഇന്ന് അവിടെ നിന്ന് ഇതിനു വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് ജില്ലയിൽ നിർബന്ധമായി ഒരു പരിപാടിക്ക് വന്നേ പറ്റൂ എന്ന് എൻ്റെ മനസ്സിലൊരു ഉറച്ച തീരുമാനം വന്നതുകൊണ്ട് ഹദ്ദാദ് നഗറിലെ പ്രിയപ്പെട്ട സംഘാടകരോടുള്ള താല്പര്യം കൊണ്ടും വന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഭാര്യയ്ക്കും കുഞ്ഞിൻ്റെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ. 1111 രൂപ സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ വേറൊരു പാവപ്പെട്ട പെങ്ങള്, സുഖമില്ലാതെ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ദുആ ചെയ്യാൻ എന്നും വിളിച്ചു പറയും. കബീർ ഉസ്താദിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഷാള് കൊണ്ട് സദഖ കൊടുത്തു. എനിക്കും ഒരു ഷാള് കൊണ്ടുവന്ന് ഉസ്താദുമാര് അതിട്ടുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ, ഞാൻ വണ്ടിയിലിരുന്ന് മാത്രമേ പ്രസംഗം കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഈ ഞാൻ പിന്നെ ജില്ലയിൽ ഒരു പാവപ്പെട്ട പെങ്ങള്, അല്ലാഹു തആല ആ പൊന്നുമോൾക്ക് ആഫിയത്ത് കൊടുത്തുകട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്
ഇന്നത്തെ ദുആ സ്വീകരിക്കാൻ കണ്ണുനീരോടെ ഒരു മൂന്ന് സലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം കൂടി കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ, കാരുണ്യക്കടലായ തമ്പുരാനെ, ഔദാര്യവാനായ അല്ലാഹുവേ, ഇത്രയും ജനങ്ങൾ, ആയിരക്കണക്കായ ചെറുപ്പക്കാർ, അവരൊരുമിച്ച് കൂടിയത് ഗാനമേളയ്ക്കും ഉത്സവത്തിനും പൂരപ്പറമ്പിലുമല്ല റബ്ബെ, നിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മഹത്തായ വേദിയിൽ. അല്ലാഹു, വീണ്ടും ഒരു സഹോദരി സ്വർണം കൊടുത്തേച്ചു നീ അനുഗ്രഹിക്കണേ. അല്ലാഹുവെ, പടച്ചവനെ, വീണ്ടും ഇതാ മറ്റൊരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം കൊടുത്തയച്ചു, അവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബെ. അല്ലാഹുവെ, മുഴുവൻ യുവാക്കളുടെയും സഹോദരിമാരുടെയും ആമീൻ നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മജ്‌ലിസാക്കല്ല റബ്ബേ. അല്ലാഹുവെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന പ്രസംഗമാക്കല്ല അല്ലാ. അല്ലാഹുവെ, എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് നേരത്തെ വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവർക്ക് സുഖിക്കുന്ന തരത്തിൽ പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ. എന്നാലും അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ സരസിൽ വന്ന് പാവപ്പെട്ട പെമ്മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള മജ്‌ലിസിൽ ചരിത്രത്തിൽ